السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. يا عتقي عند كل شدتي، ويا مجيبي عند كل دعوتي، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله، إن الله يغفر الذنوب جميعا، إنه هو الغفور الرحيم. صدق الله مولانا العليم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم: التوبة على الذنب كالصابون على الثوب، أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظر حالنا يا شفيع الله اسمع مقالنا يا خليل الله.
يا ذا الذي ما كفى فذنبه في رجبي حتى عسى ربه في شهر شعبان لقد أضل كشف الصوم بعدهما فلا تسيره أي لن شهر عصياني يا ربي بالمصطفى بلغ ما قصيدنا. مولاي صل وسلم دائما كم كنت تعرف ممن كان من سلفي من بين أهل واجي أراني ويا خباني أفناهم الموت بعد واستبقى قبعدهم حيا فما أقرب قاسي من الداني. مولاي صلي وسلم دائما عبدا على حبيبك خير الخلق كلهم. أمة محمد يدهم بخمانهم آدرهم ونرايا تنغلو بابا أبرغا پنڈیدن مار متعلم سہرتوں مانیا رکشداکل سنیہنریگلایا امہ سہودری مار ودیارتی ودیارتی نمڈ مہتایا ستابنتیل نڈن ورن ചതുർദിന റമദാൻ പ്രഭാഷണത്തിന്റെ സമാപന ദിവസമായ ഇന്ന് മടങ്ങാം അല്ലാഹുവിലേക്ക്, തിരിക്കാം മനസ്സ് അല്ലാഹുവിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്നലെ നേരത്തെ പോകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ തന്നെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമുക്ക് ആ സംസാരം അവസാനിപ്പിക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായത്തിന് നൽകുന്ന അനുഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട അഞ്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പദമാണ് റമളാൻ. റമളാൻ എന്ന് പറയുന്ന പദത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശകലനം ചെയ്തപ്പോൾ
ആ റമദാൻ എന്ന പദത്തിൽ സ്ഥാപനത്തേക്കുള്ള റമദാൻ എന്ന പദത്തിൽ എത്ര അക്ഷരമുണ്ട്? അഞ്ചോ നാലോ? ഈ അഞ്ച് അക്ഷരങ്ങൾ മറ്റേത് മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നൽകുന്ന അഞ്ച് അനുഗ്രഹങ്ങളുടെ മേലിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ് ഈ അഞ്ച് അനുഗ്രഹങ്ങൾ? ഫറാഉ തദുല്ലു അലാ റഹ്മത്തില്ലാഹി തആല. പരിശുദ്ധ റമദാനിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് കൂടുതൽ കരുണ ചെയ്യുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. ഇതിലേക്കുള്ള സൂചനയാണ് തദുല്ലു അലാ റഹ്മത്തില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിന്റെ സമുദായത്തിലേക്ക് കരുണ വർഷിപ്പിക്കുന്ന മാസമാണ് റമദാൻ. രണ്ടാമത്തെ അക്ഷരമായ മീം തദുല്ലു അലാ മഗ്ഫിറത്തില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നൽകുന്ന പാപമോചനത്തിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ. ചോദിക്കാനുള്ള സമയം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം കണ്ടുകഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അല്ലാഹു തആല മറുപടിയെന്നോണം ഇജാബത്തെന്നോണം പാപമോചനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റമദാൻ. മൂന്നാമത്തെ അക്ഷരമായ ലാദ് തദുല്ലു അലാ ളമാനില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളായ ആളുകളുടെ സകലമാന കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിനീങ്ങളായ ആളുകളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലാഹു തആല ഏറ്റെടുക്കുന്ന പരിശുദ്ധ റമദാനിലേക്കുള്ള സൂചനയാണ് വാദ്. വാദ് കഴിഞ്ഞാൽ ആ ലോദിനെ നീട്ടിക്കൊടുക്കാനുള്ള ഒരു അലിഫ് കാണാം നമുക്ക്. ഫൽ അലിഫ് തദുല്ലു അലാ ഇൽഫത്തില്ലാഹി തആല. പരിശുദ്ധ റമദാനിനോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനെ അല്ലാഹു തആല സ്നേഹിക്കുന്ന മറ്റൊരു മാസമില്ല. അല്ലാഹു തആലയുടെ വാത്സല്യവും അല്ലാഹുവിന്റെ സ്നേഹവും മുഅ്മിനീങ്ങളായ അവന്റെ അടിമകൾക്ക് വല്ലാതെ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. ഇതിന്റെ സൂചനയാണ് അലിഫ്. അവസാനത്തെ അക്ഷരമായ നൂന് ഫന്നൂനു തദുല്ലു അലാ നൂറില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ മനതലങ്ങളിലും അവരെ മുഖങ്ങളിലുമെല്ലാം പരിശുദ്ധ റമദാനിൽ ഈമാനികമായ പ്രകാശം കൊണ്ട് അല്ലാഹു തആലയുടെ നൂറാനിയത്ത് കൊണ്ട് അവർക്ക് സന്തോഷം കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു തആല അവൻ നൽകുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഓ എന്റെ സഹോദരന്മാരെ, ഇതിനെല്ലാം നമുക്ക് വേണ്ടത് റബ്ബിലേക്കുള്ള മടക്കമാണ്. അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങൾ ചോദിക്കാനുള്ള ഒരു മനസ്സാണ്. ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുക എന്നത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അടിമകളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവക്കാരനാണ് അല്ലാഹു തആല.
അടിമകളോട് പോലും അല്ലാഹു തആല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് തഹല്ലഖു ബി അഖിലാകില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം പിന്തുടർന്നോളണം. നിങ്ങൾ അടിമകളാകുന്ന നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവത്തെ ഫോളോ ചെയ്തോളണമെന്ന് അല്ലാഹു തആല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങളോടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അല്ലാഹു തആലയുടെ സ്വഭാവം എന്താണ്? എത്ര ചോദിച്ചാലും മടി വരാത്ത അല്ലാഹു, ചോദിക്കും തോറും അല്ലാഹുവിന് നമ്മോട് ഇങ്ങോട്ട് താല്പര്യമാണ്. സൃഷ്ടികളുടെ സ്വഭാവം അങ്ങനെയല്ല, നേരെ തിരിച്ച. ഒരാളോട് 1000 ചോദിച്ചു, അയാൾ 1000 രൂപ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ 2000 വന്ന് ചോദിച്ചാൽ വേണ്ട 2000 കൊടുത്തെന്ന് വന്നെങ്കിലും ഇയാളെ മനസ്സിന് ചെറിയൊരു ചമ്മലുണ്ടാവും. മൂന്നാമത്തെ ദിവസം ഒരു 3000 വന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ ചോദിച്ചാളാ പരിസരത്തൊന്നും നിൽക്കാതിരിക്കല നല്ലത്. കാരണം നമുക്ക് ചോദിക്കും തോറും വെറുപ്പാണ്, അല്ലാഹു തആലക്ക് ചോദിക്കും തോറും ഇഷ്ടമാണ്. എത്ര ചോദിച്ചാലും മടിവരാ നാഥനായ റബ്ബിനോട് ആ റബ്ബിലേക്ക് തിരിക്കാനൊരു മനസ്സ് നമുക്കുണ്ടായാൽ അല്ലാഹു തആല നമ്മെ കൈവിടുകയില്ല. അല്ലാഹുവേ, ഞങ്ങളെ ഈ റമദാനിൽ നിന്റെ അടിമകൾക്ക് നൽകുന്ന സകലമാന അനുഗ്രഹങ്ങളും പാവങ്ങളായ ഞങ്ങൾക്കും നീ നൽകണം റഹ്മാനെ. ഓ എന്റെ സഹോദരന്മാരെ, മഗ്ഫിറത്ത് പാപമോചനം അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ ചോദിക്കട്ടെ, തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ല, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖിനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ ഒഴിയെ അല്ലാഹു തആല ഇസ്മത്ത് കൊടുത്ത അമ്പിയാക്കളല്ലാത്ത മുഴുവൻ മനുഷ്യർക്കും തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുബിന് ആദം ഖത്തോ, എല്ലാ മനുഷ്യരുടെയും സൃഷ്ടിപ്പും പെരുമാറ്റവും അവരുടെ ആകൃതിയും പ്രകൃതിയും എല്ലാം തെറ്റുപറ്റാൻ സാധ്യതയുള്ളവരാണ്. പക്ഷേ വഖൈറുൽ ഖത്വാഇന അത്തവാബൂൻ, എന്നാൽ ഈ പിഴുവറ്റിയവരിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു നടങ്ങുന്നവരാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാം തികഞ്ഞ ഒരു മുസ്ലിയാരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാം തികഞ്ഞ ഒരു തങ്ങളെയും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാം തികഞ്ഞ ഒരു ഉസ്താദായിരിക്കണം എന്റെ മുദരിസ്, ഇങ്ങനെ ഒരു ചിന്തക്ക് നമുക്ക് അവകാശമില്ല. ഓ എന്റെ പൊന്നുമോളെ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭർത്താവ് എല്ലാം തികഞ്ഞ ഭർത്താവണമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുക എന്നല്ലാതെ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും ഒരു കൊഴുപ്പമുണ്ടാകും, എല്ലാവർക്കും അതിൻ്റെതായ പിഴവുകളുണ്ടാകും. ലോഹവേ, ഞങ്ങൾക്കെല്ലാ സകലമായ തെറ്റുകുറ്റങ്ങളും പരിശുദ്ധ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാപ്പ് ചെയ്യണേ അല്ലാ. എല്ലാ മനുഷ്യർക്കും പിഴവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വഖൈറുൽ ഖത്തായിന അത്തവാബൂ, പിഴവ് സംഭവിച്ചവരിൽ നിന്ന് തന്നെ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവർ കേദിച്ച് റബ്ബിനോട് സങ്കടപ്പെടുന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം എന്താണ് ഈ തൗബ, എന്താണ് തൗബ? അത്തൗബത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഭാഷ അർത്ഥം അർറുജൂ, മടക്കം. താബ റജ മടങ്ങിയ. എന്നാൽ അതിന്റെ വിവർത്തനം, അതിന്റെ തഅരീഫ് മഹാന്മാരായി ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. തൗബ എന്ന് പറഞ്ഞാൽ അർറുജൂ من البعد عن الله الى القرب اليه تعالى الرجوع من البعد عن الله
പാപങ്ങൾ ചെയ്ത് അല്ലാഹുവിൽ നിന്ന് വിദൂരമായ ഒരു സന്ദർഭത്തിൽ നിന്ന് ആ അല്ലാഹുവിന്റെ വിദൂരതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സാമീപ്യത്തിലേക്കുള്ള മടക്കം, ഇതാണ് തൗബ. അർറുജൂഉ മിനൽ ബുഅദി അനില്ലാ, അല്ലാഹു തആല പറഞ്ഞത് കേൾക്കാതെ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ സാമീപ്യം നഷ്ടപ്പെട്ട ഒരു അടിമ കണ്ണീരൊഴുക്കി സങ്കടം പറയുമ്പോൾ ആ സങ്കടം പറഞ്ഞ് അല്ലാഹു തആലയിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗം, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നിബിധങ്ങൾ പറഞ്ഞല്ലോ, നിഷ്കളങ്ക മനസ്സോടുകൂടെയാണ് ഞാനും നിങ്ങളും ഈ ലോകത്തേക്ക് പിറന്നു വീണത്. ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭാശയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കും ഒരു കേടുപാടും ഉണ്ടായിരുന്നില്ല. അത് മുസ്ലിമായ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല, അമുസ്ലിമായ ഒരു കുട്ടി പോലും ഒരു അമുസ്ലിമായ നവദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചെറിയ കുഞ്ഞുമോൻ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി പെൺകുട്ടി, അവര് കുഫ്രിലാണ് ജനിച്ചതെങ്കിലും ആ ജനിച്ച കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സ് നിഷ്കളങ്കമാണ്, അത് ഫിത്റത്തിന്റെ മേലിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളായാലും അതിലൂടെ ജനിക്കുന്ന കുട്ടി അത് സ്വർഗത്തിലാണോ നരകത്തിലാണോ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അവര് സ്വർഗത്തിന് തന്നെയാണ്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അത് അമുസ്ലിമായ ദമ്പതിമാരിലൂടെ ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടി സ്വർഗത്തിലാണെന്ന് ഒരു വിഭാഗം ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. വേറൊരു വിഭാഗം പറഞ്ഞു അവര് സ്വർഗത്തിലാണ്, പക്ഷേ അവരാണ് സ്വർഗവകാശികളായിട്ട് വരുന്ന മുഅ്മിനീങ്ങളെ ഖാദിമീങ്ങളായിട്ട് മാറുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്, മുഅ്മിനീങ്ങൾ സ്വർഗലോകത്ത് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് സേവനം നടത്താൻ കുഞ്ഞു മക്കളുണ്ടാകും, പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ. ഈ ചെറിയ കുട്ടികൾ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നടത്തുമ്പോൾ ആ കുട്ടികളെല്ലാം ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ അമുസ്ലിങ്ങളായ ദമ്പതിമാരുടെ മക്കളാണ് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ഏതോ ഇരിക്കട്ടെ, ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അവസരം നൽകിയപ്പോൾ എന്റെ മനസ്സ് വളരെ നിഷ്കളങ്കമായിരുന്നു, നിങ്ങളെ മനസ്സും കറകളില്ലാത്ത മനസ്സായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, അലി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നൽ അബദ ഇദാ അദ്നബ ദംബാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെറിയൊരു തെറ്റുപറ്റിക്കഴിഞ്ഞാൽ റിക്കാർഡ് ചെയ്യപ്പെടുന്ന പ്രായപൂർത്തിക്ക് ശേഷം ഒരു മുഅ്മിനായ മനുഷ്യൻ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കാനത്ത് നുക്കത്തത്തം സൗദ, ആ ഒരു പാപം അവന്റെ മനസ്സിലൊരു കറുത്ത പുള്ളിയായി അവശേഷിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ കറ വന്നു ചെയ്യും, ഒരു ചെറിയ പുള്ളി കാനത്തു, അവന്റെ മനസ്സിൽ അതൊരു കറയായി സംഭവിക്കും. എന്നാലോ ആ ചെയ്തു പോയ തെറ്റിൽ നിന്ന് അവനെങ്ങാനും തൗബ ചെയ്യുകയാണെങ്കിൽ, റബ്ബിനോട് ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ, വന്നുപോയ കറ അല്ലാഹു തആല ഡിലീറ്റ് ചെയ്യുന്നു, അവന്റെ മനസ്സ് ക്ലിയർ ആകാൻ പോകുന്നു. അവൻ നന്നായി റബ്ബിലേക്ക് തൗബ ചെയ്താൽ എല്ലാ തെറ്റുകുറ്റങ്ങളും കറയായി സംഭവിച്ചതെല്ലാം അതിന്റെ കറകളെല്ലാം നീങ്ങിപ്പോകുന്നു. എന്നാലോ തെറ്റിങ്ങനെ വർദ്ധിച്ചു, ചെയ്തീന്റെ മേലെ വീണ്ടും ചെയ്തു, അത് പൂണ്ണം ചെയ്തു, പിന്നെ പോലെ ചീലായി, ചീലായപ്പോ പിന്നെ പോലെ പിടിച്ചാ കിട്ടും. പണ്ടൊരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടി
എപ്പോഴും പ്രയാസമുള്ള ഒരു കുട്ടി ഇത് കാണാൻ വേണ്ടി പറയണം കേട്ടോ. ഒരു ഉദാഹരണം പറയാം. ഓനെപ്പോഴും പ്രശ്നം. ഓന് നടന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പോകും തലീക്ക് എന്തെങ്കിലും ഒന്നായി അനങ്ങിയ അപകടം കാല് വെച്ചു തോലും. ഇങ്ങനെ പ്രയാസം നേടുമ്പോ ഓൻ അതിനൊരു പരിഹാരം ഓനക്കൊരു തോന്നൽ ആരോ കണ്ണേറിട്ടുക്കണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിക്കണേ എനിക്ക് അല്ലെങ്കി ഇപ്പൊ ഇങ്ങനെ വരൂലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ചികിത്സക്ക് ഞാൻ ആരെങ്കിലും ഒരാളെ പോയി കാണട്ടെ ഇതൊന്ന് നിക്കണല്ലോ എന്നൊക്കെ മനസ്സിലാക്കി ഒരു ജ്യോത്സ്യനെ കാണാൻ. ജ്യോത്സ്യനെ കാണാൻ പോയി അയാള് അയാൾക്ക് കഴിയണ പരിപാടിയൊക്കെ നടത്തിയെന്ന് ശേഷം അദ്ദേഹം പറഞ്ഞു 10-20 വയസ്സ് വരെ ഇത് ഞാൻ തന്നെ നിൽക്കും. ഈ 20 വയസ്സ് വരെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ നിനക്ക് ഉണ്ടാവും. അപ്പൊ ഓന് 18 വയസ്സായിക്കണം. അപ്പൊ ഓനും സമാധാനമായി. ഒരു 2 കൊല്ലം കൂടി സഹിച്ചാൽ മതിയല്ല പിന്നൊക്കെ ശരിയാവും. അതിന് ജ്യോത്സ്യനോട് ചോദിച്ചു ഈ 2 കൊല്ലം കഴിഞ്ഞ് 20 വയസ്സ് ആയാലോ ആയാ പിന്നാണ് ശീലാവുന്ന. അപ്പൊ അവന്റെ സുഖം മാറൂല. അതിനാല വാദം ഇങ്ങനെ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോ നമുക്ക് കൊതുക് കടിക്കുമ്പോഴൊരു വിഷമം. നമ്മൾ മുതലേ നല്ല കൊതുക് അൽഹംദുലില്ലാഹ് അത്യാവശ്യം കളിക്കോലും കളിക്ക് കടിച്ചിട്ടുണ്ട്. പിന്നെ നോമ്പല്ലേ കിടക്കട്ടെ വെച്ചിട്ടാണ് കടന്നു കൊടുക്കല്ല. അപ്പൊ എന്ത് ചെയ്യാം. പിന്നെ ഇങ്ങനെ കടിച്ച് കളി ഞാൻ കുട്ടികളോട് ചോദിച്ചു ഇവിടെ കുറെ കുട്ടികൾ നല്ല കുട്ടികൾ അള്ളാഹു തആല അവർക്കൊക്കെ നാഫിയായി കൊടുക്കട്ടെ. ആ മക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ശീലായതാണ്. അപ്പോൾക്ക് കൊതുക് ഒരു വിഷയല്ല. നമ്മളെ ഡൈവറാണെങ്കിൽ കൊതുക് കടിച്ചിട്ട് ഓനെ തൂക്കിയെടുക്കുക. കൊതുകണ് കടിച്ചിട്ട് ആയിക്കോട്ടെ അള്ളാഹു തആല നമുക്ക് ആരോഗ്യം തരട്ടെ. തെറ്റിങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കാഠിന്യമുള്ള ഹൃദയമായി തീരും. ഇത് തന്നെയല്ലേ സൂറത്ത് മുദ്ദസ്സിറിലെ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് കല്ലാബർവാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓ നബിയേ കാര്യം എങ്ങനെയല്ല ബർവാന അലാ ഖുലൂബിഹിം അവരെ ഹൃദയങ്ങളുടെ മേലിൽ കറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാ കാനൂ യക്സിബൂൻ അവരെ ജീവിതകാലയളവിൽ ചെയ്തു കൂട്ടിയ സകലമായ തെറ്റുകുറ്റങ്ങളും അതവരുടെ മനസ്സിൽ കറകളായി നിലനിൽക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ മുത്തഫിഫീന സൂറത്തിലെ 14-ാമത്തെ ആയത്തിലെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന്റെ ധ്വനി ഇത് തന്നെയാണ്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു അത്തദറൂന മലിൽ ഇറാന എന്ന് അല്ലാഹു തആല പറഞ്ഞ റാന എന്ന പദം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മലിൽ ഇറാന ഇറാനത്തെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയുമോ എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങളെ കൂട്ടുകാരോട് ചോദിക്കുമ്പോ ഞങ്ങൾ അതിന് മറുപടി പറയുകയാണ്. എന്താ ബർവാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായി ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ കാരണം കൊണ്ട് അവരെ മനസ്സങ്ങ് നിർജീവമായി പോയി. അവരെ മനസ്സ് പിന്നീട് കുറ്റങ്ങളിൽ മുഴുകിപ്പോയി. പിന്നെ ആരുപദേശിച്ചാലും വില പോകൂല. ആരുടെ വാക്കും വില കൽപ്പിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കൂല. അവന്റെ മുമ്പിലെ മുഴുവൻ തങ്ങന്മാരും ഒരുപോലെയാണ്, മുഴുവൻ പണ്ഡിതന്മാരും ഒരുപോലെയാണ്, മുഴുവൻ ഉപദേശകരും ഒരുപോലെയാണ്. അവരെ മനസ്സിനെ പിന്നീട് നന്നാക്കാൻ കഴിയൂല. അവന്റെ ഹൃദയം നശിക്കുന്നതോടെ തെറ്റു വർദ്ധിക്കുന്നതിനാണ് കല്ലാബർവാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ.
ഖുർആനത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഐമസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു. ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു കൂടെയുള്ള ശിഷ്യന്മാരോടുകൂടെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, ഹൃദയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളം കൈയിലെ ഈ വെള്ള പോലെയാണ്. ഇതിനെന്താ പറയാ? ഉള്ളം കൈ മൊത്തം ഇതിനെന്താ? പ്രത്യേകം പേരിട്ടിട്ടില്ല, ഒന്നൊരു തീരുമാനാക്കുന്ന വാക്കവി ഒന്ന് ഇട്ട് പോയ പേരറിയാം. ഇതിനെന്താ പറയാ? കൈവെള്ള ഞങ്ങളെ ഭാഗത്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ കൈവെള്ള ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു തുറന്നിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ മനസ്സ് ഈ കൈവെള്ള പോലെയാണ്. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് ഞങ്ങൾ പറഞ്ഞു, അതേ ഈ കൈവെള്ളയാകുന്ന ഹൃദയത്തിലേക്ക്, ഈ ഹൃദയത്തിലേക്ക് ചെറിയൊരു ദോഷമങ്ങ് വന്നു ചേർന്നാൽ, ദോഷമെന്ന് ഒന്ന് വന്നു ചേർന്നാൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചെറുവരല കൈവെള്ളയിലേക്ക് ചേർത്തി പിടിച്ചു. രണ്ടാമത്തൊരു ദോഷം വന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം അടുത്ത വരല അതിലേക്ക് ചേർത്തി പിടിച്ചു. മൂന്നാമത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ വലിയ വിരലും അതിലേക്ക് ചേർത്തി പിടിച്ചു. പിന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നാലാമതൊരു തെറ്റും കൂടെ ചെയ്താൽ അഞ്ചാമതൊരു തെറ്റ് ചെയ്യണം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് തങ്ങൾ അദ്ദേഹത്തിന്റെ തള്ള വിരൽ മറ്റു വിരലുകളിലേക്ക് ചേർത്ത് അങ്ങ് പിടിച്ചു. ഒരു മനുഷ്യന്റെ കുറെ തെറ്റൊന്നും വേണ്ട, ഹൃദയം കടുക്കണമെങ്കിൽ, ഹൃദയം കാഠിന്യമുള്ളതാവണമെങ്കിൽ തൊബയില്ലാത്ത അഞ്ച് തെറ്റ് കുറ്റങ്ങൾ ഉണ്ടായാൽ മതി. അഞ്ച് തെറ്റുകളാ ഒരാൾ ചെയ്യുന്നതെങ്കിൽ മഹാനായ ഇമാം മുജാഹിദ് തങ്ങളെ തള്ളവിരലും കൂടെ അങ്ങ് ചേർത്തിയിട്ട് പറഞ്ഞു, പിന്നീട് അവന്റെ ഹൃദയത്തെ അള്ളാഹു തആല അങ്ങ് സീല് വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് തങ്ങൾ പറയുന്നു, ഫഅയ്യുക്കും യറാ അന്നഹും അന്നഹു ലം യുതുബ അലാ ഖൽബിഹി. അഞ്ച് തെറ്റ് ചെയ്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അതിനെ അല്ലാഹു തആല സീല് വെക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അഞ്ച് തെറ്റ് തൗബയില്ലാതെ അഞ്ച് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ മനസ്സിന് അല്ലാഹു തആല തെറ്റിന്റെ മേൽ അങ്ങ് സീല് വെച്ച് കളയും. അല്ലാഹുവേ ഞങ്ങളെ മനസ്സൊക്കെ നീ നന്നാക്കണേ, അല്ലാഹു നന്നാക്കി തരട്ടെ. മനസ്സ് അല്ലാഹു തആലയുടെ നിയന്ത്രണത്തിലാണ്. മഹാനായ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീനിൽ അത്വാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, മനുഷ്യന്റെ മനസ്സ് മൂന്ന് തരത്തിലുള്ള ഹൃദയമുണ്ട്. എല്ലാവരുടെ ഹൃദയം ഒരുപോലെയല്ല. അൽ ഖുലൂബു അലാ സലാസതി അഖ്സാം. മനുഷ്യന്റെ ഹൃദയം മൂന്ന് തരത്തിൽ. ഒന്ന് അദ്ദേഹം എണ്ണി പറയുന്നു, ഖൽബും മിസ്റുൽ ജബലി, ഉറച്ച പാറ പോലോത്ത ഹൃദയമാണ് ചില ആളുകളെ ഹൃദയം. ഉറച്ച പർവ്വത പോലോത്ത ഹൃദയമാണ് ചില ആളുകളെ ഹൃദയം. ലാ യുംകിനു തഹ്രീഖുഹു അബദാ. ആ മനസ്സിനെ ഇളക്കാൻ കഴിയും. ഉറച്ച മനസ്സ് ഒരാൾക്കും അതിനെ ഇടയാട്ടം വരുത്താനോ ഇളക്കി മറിക്കാനോ കഴിയാതെ ഉറച്ച ഒരു തരം മനസ്സുള്ളവർ, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ചില മനസ്സുള്ളവരുണ്ട്. അതാണ് ഒന്നാമത്തെ ഹൃദയം. രണ്ടാമത്തെ ഹൃദയം കൽബ മിസ്റുഷ്ജറ,
മരം പോലെയാണ് ചില ആളുകൾ ഹൃദയം. മരമാണ് അതിന്റെ ഉദാഹരണം. ഫഅസ്ലുഹ സാബിതുൻ, ആ മരത്തിന്റെ അടിവേര് ഉറച്ചു നിൽക്കുന്നുണ്ട്, ഉറച്ച മനസ്സ് അതിന്റെ അടിത്തറ ഉറപ്പാ. പക്ഷേ ലാക്കിനി റീഹു തുഹല്ലിഖു അഗ്സാഹ, കാറ്റ് വന്നാൽ മരത്തിന്റെ ഇലകളും ചില്ലകളും ഇളകുന്നത് പോലെ വേരിനൊരു കുഴപ്പമുണ്ടായില്ല എങ്കിലും അതിന്റെ ഇലകളും ചിലകളും ചില്ലകളും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ രണ്ടാമത്തൊരു മനസ്സുണ്ട്, അത് മരം പോലെയാണ്. മൂന്നാമതും ഒരു വിഭാഗത്തിന്റെ മനസ്സുണ്ട്, കൽബുണ്ട്. ഏതാണ് ഹൃദയം? വഖൽബും മിസ്ലു വറഖ യാബിസതിൻ മുതഅല്ലഖതിൻ, ഉണങ്ങിയ ഒരു കടലാസ്, ഉണങ്ങിയ ഒരു ഇല, അത് കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ ആ കെട്ടിത്തൂക്കിയ ഇലയെപ്പോലോത്ത മനസ്സാ ചില ആളുകളെ ഹൃദയം. അതെങ്ങനെ? കാറ്റ് ഏത് ദിശയിലേക്ക് നീങ്ങിയാലും ഈ ഇല കടന്ന് ആടുന്നത് കാണാം. അതിന്റെ അടിത്തറ മാത്രം ഉറച്ചൊക്കെ അങ്ങനെ ഒരു സ്വഭാവമില്ല. ഈ ഹൃദയം വല്ലാതെ അളകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും, അതിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇളകും. ഇങ്ങനെ ഉണങ്ങിയ കെട്ടിയിട്ട ഹൃദയം, കെട്ടിയിട്ട ഇലകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തിമിർക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഇങ്ങനത്തെ മൂന്നാമത്തെ ഹൃദയമാണ്. ആരാണ് ആ മൂന്ന് ഹൃദയത്തിന്റെ ഉടമകൾ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. മഹാനായ ഫരീദുദ്ദീൻ അച്ചാർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അമ്മൽ അവ്വലു, അദ്ദേഹം ആദ്യം വിശദീകരിച്ചത് പർവ്വതം പോലോത്ത ഹൃദയമാണ്. ആരുടെ ഹൃദയ പർവ്വതം പോലോത്ത ഹൃദയം? ഫഖുലൂബുൽ ഖവാസി വഖവാസിഹി മിസ്ലുൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സിദ്ദീഖീന, ഉറച്ച ഹൃദയം. ആരെന്തു പറഞ്ഞാലും ഇടയാട്ടം വരാത്ത ഹൃദയം. പൈശാചികമായി എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിലേക്ക് ചിന്തിക്കാത്ത ഹൃദയം. ഇത് മഹാന്മാരായ അമ്പിയാക്കളുടെ ഹൃദയമാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഹൃദയമാണ്, അള്ളാഹുവിന്റെ സിദ്ദീഖീങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ അടിത്തറയോ അതിന്റെ മുകൾ ഭാഗമോ പടവ് അതിനെ പിടിച്ചു കുലുക്കാനോ തിരിച്ചു കളയാനോ ഒരു പിശാചിനും കഴിയില്ല. മഹാനായ ബഹുമാനപ്പെട്ട പത്തി ഫരീദുദ്ദീൻ അതാറ് തങ്ങൾ പറയുന്നു, ബിതൗഫീഖില്ലാഹി ഫിൽ മഅരിഫതി വൽ ഇഖാനി വൽ ഈമാൻ, അല്ലാഹു തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവരെ ഹൃദയങ്ങളെല്ലാം പൂണ്ടു പിടിച്ചിട്ടുണ്ട്. അല്ലാഹു തആലയുടെ മഅരിഫത്തിലും ഈമാനിലും യഖീനിലും അല്ലാഹു തആലയുടെ വിശ്വാസത്തിലും തൗഹീദിലും എല്ലാ കാര്യങ്ങളും അള്ള പറഞ്ഞതിനെതിരായി ഒരു കാര്യം ചിന്തിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കുണ്ടാവില്ല. ഇങ്ങനെ ഉറച്ച പാല പോലോ ഹൃദയങ്ങളുണ്ട്. അതിനെ പടച്ചത് മുതൽ പിന്നീടുള്ള ഒരു കാലം വരെയും ഇതിനെ ഒന്ന് അനക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ഉറച്ച ഒരു വിഭാഗം ആളുകളെ ഈമാനുണ്ട്, അങ്ങനത്തെ ഒരു ഹൃദയമുണ്ട്. അത് അമ്പിയാക്കളുടെ ഹൃദയമാണ്, ഔലിയാക്കളുടെ ഹൃദയമാണ്, സിദ്ദീഖീങ്ങളുടെ ഹൃദയമാണ്. എന്തുണ്ടായാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അത് അള്ളാഹുവിലേക്കുള്ള അചഞ്ചലമായ വിശ്വാസത്തിലും അല്ലാഹു തആല പറഞ്ഞത് അനുസരിക്കുന്നതിലും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നബിതങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാര് പറഞ്ഞത് അനുസരിക്കുന്നതിലും ഉറച്ചു നിൽക്കുന്ന ഹൃദയം, അതാണ് പർവ്വതം പോലത്തെ ഹൃദയം എന്ന് പറയുന്നത്. ഇനിയോ രണ്ടാമത്തെ ഹൃദയമുണ്ട്, രണ്ടാമത്തെ ഹൃദയമുണ്ട്. ആ രണ്ടാമത്തെ ഹൃദയം ഖുലൂബുൽ മുഅ്മിനീന, മരം പോലെയാണ് ചില ഹൃദയം എന്ന് പറഞ്ഞത്. അത് മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളുടെ ഹൃദയമാണ്. ഫഇന്നഹ തമീലു ഇല ശഹബാതി വൽ മഹാസി ബിവസ്വസതി ശൈത്താൻ, മരം പോലോത്ത ഹൃദയം മുഅ്മിനീങ്ങളുടെ ഹൃദയം. അത് പൈശാചികമായി ചില സമയങ്ങളിലെല്ലാം ആ മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇളക്കാക്കണം. വസ്വസ ശൈത്വാൻ, പിശാചിന്റെ വസ്വാസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ നോമ്പൊക്കെ നോച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് വരുന്നതിൽ നല്ല ചുരുക്കുള്ളൊരു പെണ്ണ് പോയാൽ അറിയാതെ അങ്ങനെ നോക്കിപ്പോവാ.
പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഒന്ന് നോക്കുക. ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇടയിൽ പെട്ടെന്ന് ഒരു പാട്ടിട്ട അറിയാതെ താളം അറിയാതെ ഉണ്ടല്ലോ മുട്ടൽ, നമ്മൾ തന്നെ അറിയണ്ട. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓ ഞാനൊരു മുത്തല്ലിമാണല്ലേ പിന്നെ ഓർക്ക. അതുകൊണ്ട് ഞാൻ പരമാവധി ബസ് കയറില്ല, ഞാൻ എന്റെ വണ്ടിയിലാ പോകും. പിന്നെ പാട്ടിട്ട് എന്നുള്ളൊരു പ്രശ്നം വേണ്ട. അങ്ങനെയാണ് പൈശാചികമായ വല്ലതും വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു ചെറിയ മാറ്റം വരും. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഹൃദയം. വത്വലബിൻ നഫ്സിൽ അമ്മാറാ, നഫ്സ് അമ്മാറൊക്കെ വഴിപ്പെട്ടുകൊണ്ട് ചിലപ്പോ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ലാക്കില്ലാ തസൂലു മിന്നമാ കിനിഹാബിൽ കുല്ലിയ, എന്നാലും ആ ഈമാനിന്റെ അടിത്തറയിൽ നിന്ന് മാറ്റി തിരുത്താൻ, അവരെ മനസ്സിനെ തൗഹീദിൽ നിന്ന് കൊണ്ടുപോകാൻ, അല്ലാഹുവിന്റെ യഥാർത്ഥ മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ, അവരെ മനസ്സിനെ അല്ലാഹുവിന്റെ ആ ഒരു ചിന്തയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഫഅസ്ലുഹ സാബിതുൻ, അതിന്റെ അടിത്തറ ഉറച്ചതാണ്. അവരെ വിശ്വാസം തൗഹീദിലാണ്, വിധങ്ങളോടുള്ള വിശ്വാസം ഉറച്ചത് എങ്ങനെയാണ്. തെറ്റുകൾ വരുമ്പോ അവർക്ക് തെറ്റ് വന്നു പോകുന്നു. അവസാനം എത്ര ഉറച്ച മരമായാലോ ആ മരത്തിലേക്ക് കാറ്റ് വന്ന് വീശുമ്പോ ആ മരത്തിന്റെ ചില്ലകൾ ഇളകുന്നത് കണ്ടിട്ടില്ലയോ? അതിന്റെ ഇലകൾ ഇളകുന്നത് കണ്ടിട്ടില്ലയോ? എന്നാലും ആ മരത്തിന്റെ അടിവേരിന് ഒരിടക്കവും സംഭവിക്കാറില്ലല്ലോ. എന്ന പോലെയാ മുഅ്മിനീങ്ങളെ ഹൃദയോ, അവര് തൗഹീദിൽ നിന്ന് മാറി ചിന്തിക്കൂല, അവരെ സുന്നത്തിയമായത്ത് മാറി ചിന്തിക്കൂല, അവർ പ്രസ്ഥാനത്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കൂല. പൈശാചികമായി ചില വേണ്ടാ ദീനങ്ങളിലേക്ക് അറിയപ്പെട്ടു പോവുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ പാവങ്ങളാണ്, ഞങ്ങളെ ഈമാനിന് നീ കെട്ടുറപ്പ് നൽകണേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊന്നും നിന്നെ ധിക്കരിച്ച് ചെയ്തതല്ല, നീയില്ല എന്ന് കരുതി ചെയ്തതല്ല. അഹങ്കാരത്തോടുകൂടെ ഒരഹങ്കാരത്തിന്റെ ശൈലി സ്വീകരിച്ച് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ് റഹ്മാനെ. പരിശുദ്ധ റമദാനല്ലേ, ഈ പാവങ്ങളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. െ പരിധിനെത്താറ് തങ്ങൾ പറയുകയാണ്. മൂന്നാമത്തൊരു ഹൃദയമുണ്ട്, ആ ഹൃദയമാരാ കുലൂബുൽ കുഫാരി, സത്യനിഷേധികളെ ഹൃദയമാണ്. വൽ മുനാഫിഖീന, കാപട്യമുള്ളവരെ ഹൃദയമാണ്. അത് പിശാച് പറയുന്നിടത്തോക്കല്ലേ കൊണ്ടുപോകോ, പിശാച് പറയുന്നതൊക്കെ അവനെ സ്വീകരിക്കോ. അവൻ ആഖിറത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്, അല്ലാഹുവിന്റെ വിശ്വാസത്തിലായാലും അങ്ങനെ തന്നെയാണ്. അവരെ ഈമാൻ പോലും ഉറച്ചിട്ടില്ല. ഫഇന്നഹു തത്തബിഉ ശൈത്താന വൻ നഫ്സല്ലമ്മാറാ വഖാലിഫിൻ നഫ്സവ ശൈത്താന വഅസീമാ വഇന്നഹുമാ മഅലാ ചൊല്ലിക്കോ മൗലായ സൊല്ലി വസല്ലിമന്നപദ. നഫ്സന്മാരൊക്കെ വഴിപ്പെട്ടു പോകുന്നു, ഇബിലീസ് പറയുന്നതല്ല കേൾക്കുന്നു. അത് ഈമാനോ ഈമാനല്ലാത്ത വിഷയമോ ഇല്ല, എന്നും അങ്ങനെ തന്നെയാണ്. ഏതുപോലെ കൽവറകത്തിൽ യാബിസത്തിൽ മക്ലൂഅതി അത്താബിഅതി ലിറിയാ, കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഉണങ്ങിയിലകളെ പോലെ
നിയന്ത്രണമില്ലാതെ ആരെന്തു പറഞ്ഞാലും കേൾക്കാനുള്ള ചില ആളുകളുടെ മനസ്സ്, അത് കുഫാറിന്റെ മനസ്സാണ്, അത് കപട വിശ്വാസികളുടെ മനസ്സാണ്, അത് പുത്തൻവാദികളുടെ മനസ്സാണ്, അത് അത് മുജാഹിദിന്റെ മനസ്സാണ്, അത് ജമാഅത്തുകാരന്റെ മനസ്സാണ്, അത് തബ്ലീഗുകാരന്റെ മനസ്സാണ്. ഇങ്ങനത്തെ മനസ്സ് അള്ളാഹുവിന്റെ അടുക്കല പരാജിതരാണ്. അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങൾക്കാർക്കും നീ ഈമാനിന് കോട്ടം വരുത്തല്ല. ാലും മനസ്സിലൊരു ചെറിയ കറുത്ത പുള്ളി വന്ന് വീഴും, പിന്നെ തെറ്റ് ചെയ്യും തോറും പുള്ളികൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട മുജാഹിദ് തങ്ങൾ പറഞ്ഞതുപോലെ അഞ്ചാമത്തെ തെറ്റ് ചെയ്യലോടെ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടുപോകും. തോപ ചെയ്തോടണോ, അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞോടണോ, അത് ചെറിയ തെറ്റല്ലേ എന്ന ഒരു നിസാരമായി കാണുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങള് പറഞ്ഞല്ലോ ചെറിയ തെറ്റ് നിത്യമായി ചെയ്യുക എന്നത് ചെറുദോഷമില്ല, നിത്യമായി ചെയ്യുന്ന ഒരു ചെറുദോഷവും നിലവിലില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുദോഷത്തിന്റെ ഗ്രേഡ് മാറുന്നുണ്ട്, അത് വൻദോഷത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. വീണ്ടും വീണ്ടും ചെറുതാണെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ മോനെ അത് ചെറുദോഷമില്ല. അതുപോലെ തന്നെ വലാ കബീറത മഇസ്തിഗ്ഫാർ, സങ്കടം പറയലോടുകൂടെയുള്ള ഒരു വൻദോഷവുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്, ചെറുദോഷമാണെന്ന് പറഞ്ഞ് നമ്മൾ നിസാരമാക്കാൻ പാടില്ല. ചെറുതാണെന്ന് കരുതി നമ്മളാരും അതിനെ വേണ്ട പോലെ ഗൗനിക്കാതെ നെവർമെന്റ് ചെയ്യുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ പാടില്ല. ചെറുതായാലും വലുതായാലും ദോഷം ദോഷം തന്നെയാണ്. ഇപ്പൊ ഞാനത് പറഞ്ഞ ചിലപ്പോ നിങ്ങൾക്കൊന്നും ചില ആൾക്കാർക്ക് പറ്റൂല. ചില ആളുകള് അതൊന്നും പ്രത്യേകിച്ച് ഗൗനിക്കലില്ല, ചെറുതല്ലേ, അത് ചെറുത്. ഈപ്പോ അന്യ പെണ്ണിനെ നോക്കല്ല വിധി എന്താ, അന്യ പെണ്ണിന്റെ ഫോട്ടോ കാണല്ല വിധി എന്താ, അതൊരു വൻദോഷമായിട്ടൊന്നും അള്ളാഹു തആല പറഞ്ഞിട്ടില്ലല്ലോ, മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതി തെറ്റ് കാണുന്നവരുണ്ട്. അള്ളാഹു ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിക്കി റളിയല്ലാഹു അൻഹുവിന്റെ റൂഹുൽ ബയാൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, നമുക്കൊക്കെ അറിയുന്ന തഫ്സീർ റൂഹുൽ ബയാൻ. അതിലൊരു സംഭവം പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അഹമ്മദ് മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അഹമ്മദ് മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിലേക്ക് പോകുന്നു. കഅബയിൽ പോയി അദ്ദേഹം തവാബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഒരാളെ കരയുന്നത് കണ്ടു. വല്ലാതെ കരച്ച്, അവസാനത്തെ കരച്ച്, ഒഴുകുന്ന കണ്ണുനീരുമായി ഇദ്ദേഹത്തിന്റെ കരച്ചില് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ഈ കരയുന്ന ആളുടെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് എന്താ ദുആയിരക്കാനുള്ളത്? മണിക്കൂറുകളോളം അവിടെ നോക്കിയിരിക്കുമ്പോഴും മഹാനായ അഹമ്മദുൽ മുഅദ്ദിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നിർവഹിക്കുന്ന പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ ആ മനുഷ്യർക്കൊരൊറ്റ ദുആ മാത്രമേ ഉള്ളൂ, അല്ലാഹുമ്മ അഖ്രിജ്നാ മിന ദുനിയാ മുസ്ലിമാ. മണിക്കൂറുകളോളം ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതാ, അല്ലാഹുമ്മ അഖ്രിജ്നാ മിന ദുനിയാ മുസ്ലിമാ, അല്ലാഹുമ്മ അഖ്രിജ്നാ മിന ദുനിയാ മുസ്ലിമാ. അല്ലാഹുവേ മുഅ്മിനായിട്ടല്ലാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നൊരവസ്ഥ എനിക്കുണ്ടാകാൻ പാടില്ല.
ഈ ഒരു ദുആ നിർവഹിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി ദുആ ഇറക്കുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് ചോദിച്ചു ലിമലാ തസീദു അലാ ഹദദ് ദുആ, എന്തേ മനുഷ്യ ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയും നിങ്ങൾ കാണുന്നില്ലല്ലോ, വേറെ ഒരു പ്രാർത്ഥനയും നിങ്ങൾ നിർവഹിക്കുന്നില്ലല്ലോ, മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണമെന്ന് മാത്രം ദുആയിരക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു തആലാനോ ഈ കരയുന്ന ചെറുപ്പക്കാരനോട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്ന നേരം പറയുന്നു, നടങ്ങാനും എന്റെ അവസ്ഥ അറിഞ്ഞിരുന്നുവെങ്കിൽ കുന്തത്തു അദ്ദേഹം ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നില്ല, നിങ്ങൾ എനിക്ക് ഉതിർ നൽകുമായിരുന്നു. സംഭവം നിങ്ങൾക്കറിയോ, വിഷയം നിങ്ങൾ അറിഞ്ഞാൽ കുന്തത്തു അദ്ദേഹമീ എനിക്ക് നിങ്ങളെ ഉതിർ നൽകുമായിരുന്നു എന്ന് ഈ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട അഹമ്മദുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് കരഞ്ഞുകൊണ്ട് മറുപടി പറയുമ്പോ ചോദിച്ചു വമാ കിസ്സതു കാ, ഓ മനുഷ്യ നിങ്ങളെ ചരിത്രമെന്താണ്, നിങ്ങൾക്കുണ്ടായ സംഭവം എന്താണ്, ഒന്ന് വിശദീകരിച്ചു തരുമോ? അദ്ദേഹം പറഞ്ഞു കാനലി അഹവാ, എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, മൂത്ത രണ്ട് സഹോദരന്മാർ, കാനലി അഹവാ രണ്ട് സഹോദരന്മാരെനിക്കുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്റെ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരിൽ നിന്നും മൂത്ത സഹോദരൻ, അദ്ദേഹം ഞങ്ങളെ നാട്ടിലെ പള്ളിയിൽ 40 കൊല്ലം പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം ബാങ്ക് വിളിച്ചു, 40 കൊല്ലം അദ്ദേഹം ബാങ്ക് വിളിച്ചു, ഇഹ്തിസാബ ഒരു ഉറുപ്യ പ്രതിഫലം വാങ്ങിയില്ല, ഒരു ഉറുപ്യ കൂലി വാങ്ങാതെ ഞങ്ങളെ ജമാഅത്തിലെ ബാങ്ക് വിളിച്ചു 40 കൊല്ലം. എന്റെ മൂത്ത സഹോദരന്റെ സ്വഭാവമാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ടോ അഹമ്മദുൽ മുഅദ്ദിൻ ഞങ്ങളോട് പറയുന്നു, പക്ഷേ 40 കൊല്ലം കൂടിയില്ലാതെ ബാങ്ക് വിളിച്ച എന്റെ ജ്യേഷ്ഠ സഹോദരന് രോഗം പിടിപെട്ടു, മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് ഞങ്ങളെല്ലാം വിഷമത്തോടുകൂടെ ആ മൂത്ത സഹോദരന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ അദ്ദേഹം പറഞ്ഞു ആദി ഖുർആന, ഞാനിതുവരെ ഓതിയിരുന്ന പരിശുദ്ധ ഗ്രന്ഥമില്ലയോ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ എന്റെ കയ്യിലേക്കൊന്ന് വരുമോ? മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഇക്കാലം അത്രയും ഓതി തീർത്ത പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ആ ഖുർആനിന്റെ കയ്യിലേക്കൊന്ന് വരുമോ? ഞങ്ങളുടെ മൂത്ത സഹോദരൻ ഞങ്ങളോട് ചോദിക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചു പരിശുദ്ധ ഖുർആന കൊണ്ട് പറക്കത്തെടുക്കാന ചോദിക്കുന്നട്, പറക്കത്തിന് വേണ്ടിയാ ചോദിക്കുന്നട്, ഇതുവരെ ഓതിയ ഖുർആന അവസാനമെന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനാണോ ഞങ്ങളുടെ മൂത്ത സഹോദരൻ ഖുർആൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി അന്നഹോ അദ്ദേഹം ഖുർആൻ കൊണ്ട് ബർക്കത്തെടുക്കാനായിരിക്കും എന്ന് മനസ്സിലാക്കി ഞങ്ങളെ ഖുർആനങ്ങ് കൊടുക്കുമ്പോ തന്നെ ആ ഖുർആന് കയ്യിലേക്ക് പിടിച്ച് ഞങ്ങൾ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സാക്ഷിയാക്കിയിട്ട് അദ്ദേഹം പറയുന്നു ഞാനിതിൽ നിന്ന് രാജിയാണ്, ഞാൻ ഈ ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല, ഖുർആനിന്റെ ആശയത്തിൽ നിന്ന് രാജിയാണ്. അങ്ങനെയോ അദ്ദേഹം പിന്നീട്
പിന്നീട് ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യാനി ആവുകയാണ്. ഞാൻ ഇന്ന് മുതൽ ഒരു ക്രിസ്ത്യാനിയാണ്. മാത്ത നസറാനിയ പള്ളിക്കകത്ത് പ്രതിഫലമില്ലാതെ ബാങ്ക് വിളിച്ച് ഖുർആൻ പാരായണം ചെയ്ത ഇബാദത്തുകൾ ചെയ്ത് റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കി ഞങ്ങളെ പള്ളിയിലെ മുഅദ്ദിന് പോലെ 40 കൊല്ലത്തിന് ശേഷം മരിച്ചു പോകുമ്പോ ഖുർആൻ കരങ്ങളിലേക്ക് എടുത്തു വട്ട ഞാൻ ഈ ഖുർആനിൽ നിന്ന് രാജിയ ഞാൻ ക്രിസ്ത്യാനിയ പറഞ്ഞു മാത്ത നസറാനിയായി മരിച്ചു വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അദ്ദേഹത്തിന് മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് എന്റെ രണ്ടാമത്തെ സഹോദരൻ കടന്നു വരികയാണ്. പിന്നീട് ഞങ്ങളെ നാട്ടിലെ പള്ളിയിലെ ബാങ്ക് വിളിച്ചത് 30 കൊണ്ട് ഒരു പ്രതിഫലവുമില്ലാതെ എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം 30 കൊല്ലം ഞങ്ങളെ വീട്ടിൽ വെച്ച് ഞങ്ങളെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. പക്ഷേ ഫലം മസ്തഹദറ മരണമാസന്നമായ നേരത്ത് ഫഅല കമാ ഫഅല ആഖറു എന്റെ മൂത്ത സഹോദരൻ ചെയ്ത പോലെ ഖുർആൻ കൊണ്ടുവരാൻ പറയുകയാ ഖുർആന് കയ്യിലേക്ക് എടുക്കുകയാ എന്നിട്ട് 30 കൊല്ലത്തെ ആരാധനകൾ മറന്നുപോയി. അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവനും ആരാധിച്ച ആരാധനകളെ കുറിച്ച് ചിന്തയില്ലാതെ അല്ലാ എന്ന ചിന്തയിൽ നിന്ന് മാറി ചിന്തിച്ചു സുബ്ഹാനല്ലാഹ്. 30 കൊല്ലം പള്ളിക്കകത്ത് ബാങ്ക് വിളിച്ച മുഅദ്ദിന് അദ്ദേഹം ക്രിസ്ത്യാനിയായി മരിച്ചു പോവുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോ പിന്നീട് ഞങ്ങളെ പള്ളിയിലെ ബാങ്കിന്റെ കാര്യം ഏറ്റെടുത്തത് ഞാനാണല്ലോ. ഇല്ലാതെ ഞാനാണ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നത്. എന്റെ ജേട്ടന്മാരെങ്ങാനോ ഈ ലോകത്തിന് വിട പറഞ്ഞ പോലെ ഞാനും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അല്ലാഹുത്താല എന്റെ ഈമാനിനെയും കളങ്കപ്പെടുത്തുമോ? ഞാനും ഈമാനില്ലാതെ മരിച്ചു പോകുമോ? എന്ന മനസ്സിലുള്ളത് അതുകൊണ്ട അല്ലാഹുമ്മ അഖ്രിജ്ന മുസ്ലിമാ. ഈ ദുആ ഞാൻ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ട അഹമ്മദ് മുഅദ്ദിൻ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർക്കുണ്ടായ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് അവർ ഈ നഷ്ടപ്പെട്ടു പോയത്? അവരെ ജീവിതത്തിലുണ്ടായ വീക്ക്നെസ് എന്ന് പറഞ്ഞു തരുമോ? ഈ ചെറുപ്പക്കാരനായ ആള് പറയുള്ളൂ, എന്റെ രണ്ട് ജേട്ടന്മാരോ വക്കാനായ തത്തബ്ബാനി അലാ ഔറാതി നിസാ പന്തോഷമല്ലല്ലോ പന്തോഷമല്ലല്ലോ ദോഷമല്ലേ എന്ന് കരുതി അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കുന്നതോ ഔറത്ത് കാണുന്നതോ അവർക്ക് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാ അല്ലാഹു തആല അവരെ ഈമാനിനെ നഷ്ടപ്പെടുത്തിയത് എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദുൽ മുഅദ്ദിൻ തങ്ങളോട് പറയുമ്പോ, ചെയ്യുന്ന ഒരു തെറ്റിനെയും നമ്മൾ നിസാരമായി കാണരുത്, ചെയ്യുന്ന ഒരു തെറ്റിന്റെയും ഗൗരവം നമ്മൾ കുറക്കാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞ പോലെ ചെറുദോഷാന്ന് കരുതിയിട്ട് എന്നും അത് ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ പിന്നെ ചെറുദോഷത്തിന്റെ ഗ്രീഡ് മാറി വൻദോഷത്തിലേക്ക് എത്തുമല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ചെറിയ ദോഷങ്ങളിൽ നിന്നും മാറി നിന്നേ മതിയാകൂ. അല്ലാഹു നമുക്കൊക്കെ നന്നാവാൻ തൗഫീക് ചെയ്യട്ടെ. ബിഖദരി മാ യുസ്ഖറു ദംബു ഇൻദക കദാ യുഅല്ലഖു ഇൻദല്ലാഹ്. നിന്റെ അടുക്കൽ എത്രയാണോ ദോഷത്തെ ചെറുതായിട്ട് നീ കാണുന്നത്, ദോഷം എത്രത്തോളം നീ ചെറുതായി കാണുന്നുണ്ടോ,
അത്രത്തോളം കഥയു അള്ളാന്റെ അടുക്കൽ അത് വൻദോഷമായിട്ട് മാറുന്നുണ്ട്. ദോഷത്തെ നമ്മൾ ചെറുതായി കാണും തോറും അള്ളാന്റെ അടുക്കൽ അത് വലുതായിട്ട് മാറുന്നു. വബികദരിമായു അല്ലമ ഇന്ദക കദ എത്രത്തോളം ദോഷങ്ങളെ നീ വലുതായിട്ട് കാണുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാന്റെ അടുക്കൽ അതിന്റെ ആ ദോഷങ്ങൾ ചെറുതായി അനുഭവിക്കപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുന്യാ റളിയല്ലാഹു തആല എന്ന് പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അത്തൗബ എന്ന കിതാബ്, നമ്മളെ ദോഷത്തെ ചെറുതായി കാണുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലുതായിട്ട് മാറുന്നു. നമ്മുടെ ദോഷത്തെ വലുതായിട്ട് കാണുമ്പോ ഞാനത് ചെയ്തത് ശരിയായില്ലല്ലോ, ഞാൻ താടി വടിച്ചത് ശരിയായില്ലല്ലോ, താടി വടിക്കാൻ പാടില്ലല്ലോ, അത് റസൂലുള്ളാഹി തങ്ങൾ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമാണ്, വൻദോഷമൊന്നും അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ ചെയ്തു പോയതിന്റെ പേരിൽ അതൊരു വലിയൊരു തെറ്റായിട്ട് കാണാൻ റസൂലുള്ള പറഞ്ഞതിനെതിരാണ് എന്ന ഒരു ശൈലി നമ്മൾ സ്വീകരിച്ച യുസ്ഹറു ഇന്നല്ലാ അത് അള്ളാഹുന്റെ അടുക്കൽ ചെറുതായിട്ട് വരും. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ, അല്ല പുറത്തു തരുമാറാകട്ടെ, മാറണം നമ്മൾ ഈ റമദാനോടുകൂടെ. റമദാൻ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാകണം. താടിയില്ലാത്ത ആളുകൾ താടി വളർത്താൻ മനസ്സ് വെക്കണം. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ പോലും മുടി കറുപ്പിക്കുന്ന ആളുകളുണ്ട്. ഹറാമാണ് ഹറാമാണ് എന്നതിന് ഷാഫി മദ്ഹബിന് ഒരതിരഭിപ്രായവുമില്ല. അതുകൊണ്ട് അതും മാറ്റിവെച്ചോളണം. ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് കാണുന്നതാണ്. വൻദോഷങ്ങൾ ചെറിയ ചെറിയ ദോഷങ്ങൾ നമ്മൾ ചെറുതായി കാണുന്നതിന് പകരം അത് വലുതായിട്ട് കാണണം. അള്ളാഹുവേ ഞങ്ങളുടെ സകലമായ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അല്ലോ ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ചെറുദോഷങ്ങൾ പൊറുക്കാൻ അള്ളാഹു തആല കാരണങ്ങൾ വലതും വെച്ചു. വൻദോഷങ്ങൾ വന്നാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോളണം. പൂർണമായ തൗബകളെ കൊണ്ടല്ലാതെ വൻദോഷങ്ങൾ പൊറുക്കപ്പെടില്ല. തൗബ ചെയ്തിട്ട് പിന്നീട് അതിലേക്ക് രണ്ടാമത് പോയാൽ അവന്റെ തൗബ ദുസ്സഹായ തൗബയല്ല. അല്ലാഹുവിന്റേക്കുള്ള മടക്കം ആത്മാർത്ഥമായ മടക്കമായിരിക്കണം. ഓ എന്റെ ഉമ്മമാരെ, നമ്മൾ അന്യപുരുഷന്റെ മുമ്പിൽ പോയി തലമറക്കാതെ നിന്നോ എന്നാൽ അതിൽ നിന്ന് റമദാന് വന്നപ്പോ പള്ളിയിലെ പള്ളിയിലെ ദുആക്ക് നിങ്ങൾ ആമീൻ പറഞ്ഞ് തൗബയങ്ങ് ചെയ്തു എന്ന് വെക്കുക. പിന്നെ പെരുന്നാളായ വീണ്ടും അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ നമ്മളെ തൗബ തൗബയല്ല, തൗബ തൗബയല്ല. സുബ്ഹാനല്ലാഹ്, ഇതല്ല ജലാലു. എന്തെല്ലാം തോന്നിവാസ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. പെണ്ണുങ്ങൾക്കൊന്നും ഒരു മടി ഒരു മടി. റമദാനായ പോലും മാറി ചിന്തി ഇവിടുത്തെ പെണ്ണുങ്ങളല്ലോ, മലയാളിൽ വന്ന പെണ്ണുങ്ങളല്ല, ഇറ്റങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങൾ. അള്ളാഹുവിൽക്കൊക്കെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ തോന്നിക്ക് ചെയ്യട്ടെ. ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങളെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ ടെക്സൈസിലാ ജോലി ചെയ്യണ്. ഒന്നാമത്തെ പെണ്ണ് ഞമ്മളെ നാട്ടിലെ പെണ്ണുങ്ങന്മാർക്ക് പെരുന്നാക്ക് ഏത് വസ്ത്രം എടുക്കൂ എന്ന് വന്ന് നോക്കേണ്ട ദിവസം. അപ്പൊ അത് വന്നിങ്ങനെ വലിച്ചിടും, ഏതെടുക്കണം, വർദ്ധ വേണോ, ചുരിദാർ വേണോ, ചുരിതേഴ് വേണോ, ചുരിതെട്ട് വേണോ, ഇങ്ങനെ വലിച്ചെറുക്കുന്ന സമയമാണ്. അപ്പൊ ആദ്യത്തെ പത്തിന് സാധനം സെലക്ഷൻ നടത്തുന്ന സമയം, രണ്ടാമത്തെ പത്ത് ഒരു സാധനം എടുത്തുകൊണ്ടു പോണ സമയം, പർച്ചേസിംഗിന്റെ പത്താണ് ഏത്. അടുത്ത മൂന്നാമത്തെ പത്ത് പർച്ചേസ് ചെയ്തെന്ന് മടക്കിക്കൊണ്ട് തരുന്ന പത്താണ്. പിന്നെ ആരെങ്കിലും അഭിപ്രായം പറയും, ഇത് എന്തെന്ന, ഇത് എവിടുന്ന് കിട്ടി, ഇത് പോരടി, ഇതിന് മിനുക്കം കുറവാ, മിനുക്കം കുറവ്. എന്നാ പിന്നെ അത് അവസാനത്തെ പത്തില് തിരിച്ചുകൊണ്ട് കൊടുക്കുന്ന പത്താണ്. അതൊരു കുട്ടി പറഞ്ഞപ്പോ അത് ബുഖാരിയിലുണ്ടോന്നും ചോദിക്കാന്ന് കേൾക്കാം. അപ്പോ നമ്മൾ മാറേണ്ട മാസ പരിശുദ്ധ റമദാൻ. തൂബ എന്ന് പറഞ്ഞാലേ അതിനെ കമ്മട്ടം തൂബ ഉണ്ടോന്ന് ഒരു ഫലമില്ല. ഇപ്പൊ സാധാരണ
എല്ലാ പള്ളിയിലുണ്ട് 27-ാം രാവ്. ഇവിടെ തങ്ങൾ പാപ്പ 25-ന് 25-ാം രാവല്ലേ, 21-ാം രാവ്. മറ്റന്നാൾ അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകും. പള്ളിയിലായ പള്ളിയിലൊക്കെ ഇങ്ങനെ ഇത്തിക്കാഫിരിക്കലൊക്കെ ഉണ്ട്, തൗബ ചെയ്യലുണ്ട്. പള്ളിയിലെ ഉസ്താദുമാരൊക്കെ തൗബന്റെ കിലിമങ്ങനെ ചൊല്ലിക്കൊടുക്കും. ഇവിടെ പള്ളിയിൽ ഒരു പ്രത്യേക പരിപാടി, കിലിമല്ലി കൊടുക്കും, തൗബ ചൊല്ലിക്കൊടുക്കും, എല്ലാരും കേട്ട് ചൊല്ലും. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഈ റമദാനിലല്ല, അതിന്റെ മുമ്പത്തെ റമദാനല്ല, അതിന്റെ മുമ്പത്തെ റമദാൻ, അന്ന് ഭയങ്കര ചൂടൊക്കെ. അപ്പൊ ഈ ചൂടായപ്പോ പരിശുദ്ധ റമദാന്റെ സമാപനല്ലേ 27-ാമനെന്ന് പള്ളിയിലെ മൂലയിൽ അതിന്റെ തലേ ദിവസമുള്ള വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു, മക്കളെ നാളെയാണ് 27-ാം, നമ്മളെല്ലാവരും കൂടെ തൂബ ചെയ്യുന്ന ദിവസമാണ് നാളെ, നമുക്ക് ഇൻഷാല്ലാ തൂബ ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ എല്ലാവരും രാത്രി തറാവിയൊക്കെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് തന്നെ പോരി എന്ന് പറഞ്ഞ് ഇയാള് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അങ്ങനെ കുട്ടിയൊക്കെ സന്തോഷമായി, ായിക്കോട്ടെ തൗബന്ന് ചെയ്യാം, ഏതായാലും മൂലയ്ക്ക് ശമ്പളം കൊടുക്കണല്ലോ, അതുകൊണ്ട് മുതലാക്കി എന്നൊക്കെ മനസ്സിലാക്കി കുറെ ആൾക്കാർ അങ്ങനെ പോയി. അപ്പൊ ഉണ്ടായാലും വേറൊരു ചെങ്ങായി, ഓ ഇതുവരെ പള്ളി കയറി, ഓ റമദാനായിട്ട് പള്ളിക്കൊന്ന് കയറാത്ത ആളാ. ഫോനോട് പറഞ്ഞു, എടാ തൗബല്ലി കൊടുക്കണ്ടല്ലോ പള്ളിയിൽ നമ്മളെ ഉസ്താദ്, 27-ാമന് പോയൊക്കെയല്ലേ. പറഞ്ഞു, ഞാൻ എന്റെ ബാപ്പ മരിച്ചിട്ട് തന്നെ പള്ളിയിൽ പോയിട്ടില്ല, ഇപ്പൊ 27-ാം ഞാൻ കടാ, എന്നാലും പോയി നോക്ക, അന്നായിക്കോട്ടെ പോവാ. അപ്പോ പഴയ പള്ളിയല്ലേ, കൊറേ നടക്കണം. ഇവര് കൊറേ നടന്നപ്പോ ചൂടെടുത്ത് ഭയങ്കര ക്ഷീണായി. ക്ഷീണായപ്പോ കൊണ്ടോയോനോട് കൂടെ പോണാണോ വെച്ച്, എടുക്കപ്പോ നമ്മള് പോണോ വെച്ച്. നമ്മുടെ 27-ാമന് എന്തിനാ തൗബ ചെയ്യാന്? ആ ആയിക്കോട്ടെ, ഞാൻ നടന്ന് നടന്ന് കുഴങ്ങിക്കണടാ ചോദിച്ചു. ആ ഞാനും കുഴങ്ങിക്കണ. എന്നാ പിന്നെ നമുക്ക് ഇത് ഇപ്പൊ രായിനാഥിന്റെ തെങ്ങും തോട്ടല്ലേ, നമുക്കവിടെ അവിടെ നിന്ന് ഇളനീരും കൂടി ഇട്ടുങ്ങണ്ട, അതും കൂടി ഉണ്ട് ദ്വാരക്കല്ലേ വെച്ച്. ഏതായാലും തോബക്ക് പോവല്ലേ, എന്നാ പിന്നെ ഈ ഇളനീരും കൂടി ഇട്ടുങ്ങാണ്ട് ദ്വാരക്ക. അതില് കൊണ്ടോയാനാണ് ചൂടായി. അതിന്റെ ശൈത്താന ചിത്ര ബെൽപ്പുണ്ടല്ലോ, ഇജ് ആ ചോമരമൊന്നൊന്ന് വരച്ചോക്ക, ഒരു ചോക്കട്ട് വരച്ചോക്ക, ഇത്ര ബെൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ വർത്താനം പറഞ്ഞു, അതും പരിശുദ്ധ റമദാൻ 27-ാം തൗബക്ക് മുമ്പാണല്ലോ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരുപാട് ചീത്തകൾ പറഞ്ഞു. അതിലും മറ്റും പറഞ്ഞു, സോറിയടാ സോറി, ഇനി ഞാൻ പറയില്ല, നമുക്ക് പോയി വരുമ്പടാ, നമുക്ക് പോയി വരുമ്പടാ, ഇതെന്ത് തോബിയാ? അപ്പൊ അങ്ങനത്തെ തോബുകൊണ്ടൊന്നും ഫലമില്ല. ചെയ്തു പോയ തെറ്റിൽ നിന്ന് അള്ളാഹു തആലയോട് ചോദിക്കേണ്ട സങ്കടത്തോടുകൂടെയുള്ള ചോദ്യം, ഇനി ഞാൻ ആ തെറ്റിയിരി ഒരു കാലത്തും ചെയ്യൂല എന്ന ദൃഢ നിശ്ചയം, ഞാൻ ആ ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നവനാണ്, ഇനി ഞാൻ ചെയ്യൂല എന്ന കണ്ണീരൊഴുക്കിയുള്ള സങ്കടം, ഇതാണ് ഉമ്മമാരെ യഥാർത്ഥ തൗബ. ആ തൗബയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, അത്തൗബത്തു അല ദംബി കസാബൂനി അല തൗബ, വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സാബൂനു പോലെയാണ് ചെയ്തു പിന്നാലെ കൊടുക്കുന്ന തൗബ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചെയ്ത തെറ്റിന്റെ പേരിലുള്ള തൗബ, കസ്വാബൂനി അല സൗബി, ഓ എന്റെ മുഅ്മിനികളെ, മഹാനായ നിവിധങ്ങൾ പറഞ്ഞു സാബൂന് പോലെയാണ്. സാബൂൻ എന്ന പദം അറബി, അത് പിന്നെ നമ്മൾ ഉപയോഗിച്ച് മലയാളമായി പോയതാ. കൊറേ പദങ്ങളുണ്ട് അങ്ങനെ മലയാളത്തിൽ അറബി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയാതെ നമ്മൾ അറബി പറയുന്നുണ്ട്. അതിൽ പെട്ടാണ് ഒന്നേ തരങ്ങൾ. വേറെ ഉദാഹരണങ്ങൾക്ക് പറയാൻ പറ്റും, ഇതിലിപ്പോ ആകെ രണ്ടാണ് മാത്രമേ കാർമ്മൊക്കെ നോക്കണ സൂക്കേട് മാറാത്തവരാണ്, അല്ലാത്തവരൊക്കെ അപ്പൊ നന്നായിക്കണ ഒരു വിധം. ഇനിയിപ്പൊ രണ്ടാണ് ഞാൻ തോണ്ടിക്കാണിച്ചാൽ നിൽക്കണ്ട, അടങ്ങി അവിടെ നിന്നോളി, ഞാൻ ഇപ്പൊ പേര് പറയും. ഇന്നലെ എല്ലാവർക്കും സൂക്കേട് തന്നെ, കാറിങ്ങനെ പോകുമ്പോ, ഇന്നലെ ഞാനൊക്കെ പോകുമ്പോഴാ നോക്കണ ഓരോരുത്തര്.
ഇന്ന് പിന്നെ അൽഹംദുലില്ലാഹ് ഇതിലൊക്കൊരു മാറ്റുണ്ട്. രണ്ടാളിപ്പോഴും ചെറിയൊരു മാറ്റമുണ്ട്. എന്നിപ്പോ നല്ലൊരു സുസുക്കിന്റെ വണ്ടി പോയപ്പോ അയിമക്ക് ഇങ്ങനെ നോക്കിക്കണേ, അള്ളാഹു തആല ഒഴുക്കം നന്നാകാൻ തോഫീക് ചെയ്യട്ടെ. നിങ്ങക്ക് ആളെ മനസ്സിലായില്ലേ? നിങ്ങക്ക് മനസ്സിലായ ആരോ രണ്ടാളുണ്ട്. സാബൂനി എന്ന പദം അറബിയാണ്. ആ സാബൂനിനെ പിന്നെ നമ്മൾ ഉപയോഗിച്ച് മലയാളീകരിച്ചതാ. എന്ന പോലെ അറബി പദം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയാം, എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോ ബദൽക്ക് എന്താ തരുവെച്ചു? ബദൽക്ക്, ബദൽ എന്ന് പറഞ്ഞാൽ നമ്മക്കറിയാലോ, ബദൽ മുബദൽ മിന്നുവിന്റെ ഇറാവാന്ന് പറഞ്ഞ കുട്ടിയൊക്കെ തിരിയുന്നത്. ഈ ബദൽ എന്നുള്ളത് ഇപ്പൊ നമ്മള് മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല പദങ്ങളുണ്ട്. ചില പദങ്ങൾക്കൊന്നും നമ്മൾ മലയാളം കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനെന്താ പറയാ? മൈക്ക് ഇംഗ്ലീഷ് അല്ലെ, ഞാൻ മലയാളത്തിലാ ചോദിച്ചത്. ഇതാപ്പൊ നമ്മളെ ഇൽമിന്റെ പവർ. മലയാളം തന്നെ നമുക്ക് അറിയാം, അല്ല നബിയായ ഇൽമുകാരിത്വം. അപ്പൊ അതിന്റെ പേരിൽ അത്യാവശ്യം ഹൈക്കണം എന്നൊരു തോന്നലുണ്ട്. ഇന്നത്തോടു കൂടെ നിർത്തി വെച്ചോളൂ. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല മനസ്സ് നൽകട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി, നിബിദങ്ങളും അബൂദർദങ്ങളും കൂടെ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോ അതേ ചുട്ടുപഴുക്കുന്ന മണരാരണ്യത്തിലൂടെ ആ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോ ഉണങ്ങിയ ഒരു മരമതാ നിബിദങ്ങളെ കണ്ണിലകപ്പെടുകയാണ്. അബൂദർദങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് അബൂദറിനോട് പറഞ്ഞ, അബാദർ, നിങ്ങളാ മരത്തിന്റെ ഒരു ഭാഗം പിടിക്കുമോ? മരത്തിന്റെ ഒരു ഭാഗം പിടിച്ച് പിടിച്ചു കുലുക്കാൻ തുടങ്ങി. അപ്പോഴോ മരത്തിലുള്ള മുഴുവൻ ഇലകളോ വീഴുന്നത് കാണുമ്പോ റസൂല് അബൂദറിനോട് പറഞ്ഞ, അബാദർ, ഈ ഉണങ്ങിയ മരത്തിൽ നിന്ന്, ഉണങ്ങിയ ചില്ലകളിൽ നിന്ന്, ഉണങ്ങിയ ഇലകൾ എങ്ങനെയാണോ കൊടുത്തു വീണത്, ഇതുപോലെയാ അള്ളാഹുവിന്റെ അടിമകള് ഒളിയെടുക്കുമ്പോ ചെയ്യുമ്പോ അവന്റെ സകലമായ ചെറുദോഷങ്ങളും മുതുകെടുക്കുമ്പോൾ മുഖം കഴുകുന്ന നേരത്ത് മുഖം കൊണ്ട് ചെയ്ത ചെറുദോഷങ്ങൾ ഒഴുകിപ്പോകുന്നുണ്ട്. കൈകഴുകുമ്പോ കൈകൊണ്ട് ചെയ്ത ചെറുദോഷങ്ങൾ ഒഴുകിപ്പോകുന്നുണ്ട്. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, വല്ലതും ചെയ്യുമ്പോൾ അള്ളാഹു തആല അറിയാതെ നമ്മുടെ ദോഷം പുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ മഹാനായ നബി തങ്ങൾ പറഞ്ഞത്, റമളാനു ഇലാ റമളാന വസ്സലാത്തു ഇലാ ജുമാഅ വസ്സലാത്തു ഖംസു തക്ബീറാത്തു ലിദ്ദുനൂബ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാനി വരെ റമളാനെ വേണ്ട പോലെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, റമളാനിനെ വേണ്ട പോലെ ആദരിച്ചു കഴിഞ്ഞാൽ, ഓ എന്റെ പൊന്നുമോനെ, നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളിലുള്ള ചെറുദോഷങ്ങൾ മുഴുവനും അല്ലാഹു തആല മാപ്പ് ചെയ്യുന്നതാ. അതുകൊണ്ട് മറ്റു മാസങ്ങളെ പോലെ റമളാനിനെ കാണാൻ പാടില്ല. റജബിനോട് പെരുമാറിയ പോലെ ശബാനോട് പെരുമാറിയത് പോലെ റമളാനിനോട് പെരുമാറാൻ പാടില്ല. അതല്ലദി മാ കാഫാ ഹുവംബുഹു ഫീ റജബി ഹത്താ അസ്ഹറഹു ബിശഹരി ശബാനാ. റജബ് വന്നിട്ടും മാറി ചിന്തിക്കാത്ത മനുഷ്യ, വന്നിട്ടും ആലോചിക്കാതെ തെറ്റ് ചെയ്യുന്ന മനുഷ്യ, ആലോചിച്ചില്ലല്ലോ പരിശുദ്ധമായ റമളാനിനെ സ്വാഗതം ചെയ്യുന്ന മാസമാണ്. സ്വാഗതം ചെയ്യാൻ വേണ്ടി നിബിദങ്ങളെ തെരഞ്ഞെടുത്ത രണ്ട് മാസങ്ങളാണ്. ഇതിനെ ആലോചിച്ചില്ലല്ലോ. അങ്ങനെ റജബൊന്നിന്നിലേക്ക് വന്ന് ശബാനും വന്ന് മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതാ മൂന്നാമത് നിന്നിലേക്ക് വന്നതിലെ കഥ. അല്ലല്ല കശക ഇന്നിനി
വീട്ടിലേക്ക് വന്നത് പരിശുദ്ധമായ റമളാനാണ്. നോമ്പരട്ടിക്കുന്ന മാസമാണ് ഷഹ്റു റമളാന് വന്നുമ്പോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയല്ലോ, നല്ല കശഹറു സൗബിന്റെയും ഷഹബാനിന് ശേഷം റമളാന് വന്നിട്ടുണ്ട്. റമദാനിനെയും കുറ്റം ചെയ്യുന്ന മാസമാക്കരുത്, അശ്ലീലത വളരുന്ന മാസമാക്കരുത്, പരത്തുന്ന മാസമാക്കരുത്. സുബ്ഹാനല്ലാഹ്, അക്രമം തന്നെ അക്രമ റമദാനിന് പോലും അക്രമോ. നിങ്ങളെ ഊർജിക്കുമോ അതിന്റെ പേരില? ആ പുത്താന്റെ ഊർജി പറഞ്ഞിട്ട് അദ്ദേഹം ചെറിയ കിട്ടുന്ന എന്തെങ്കിലും സംഭാവന കൊണ്ട് തിരിച്ചു പോരുമ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ അറിവോടെ, കുത്തുവ നിർവഹിക്കുന്ന മുസ്ലിയാരുടെ അറിവോടെ പാവപ്പെട്ട മുത്താലിമിന്റെ പല്ല് തല്ലി പൊളിച്ചയാളില്ലയോ? അവർക്ക് റമദാനൊരു വിഷയമില്ല. ഓരോ പള്ളിയിലും വീഴി വെച്ചിട്ടുണ്ട്, ഇവിടെ ദീൻ പറയാൻ പാടില്ല, പറയാൻ പാടില്ല. പള്ളിയിലല്ലാതെ അമ്പലത്ത് പോയി ദീൻ പറയാൻ പറ്റുമടോ? ഇതക്കാരാ ഇസ്ലാം പഠിപ്പിച്ചടോ? മുസ്ലിമാക്കിയടോ? ദീനിന്റെ ആശയം പഠിപ്പിച്ചടോ? അയ്യോ, ദീനാകാരനായാലോ മുത്തഹദീബ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമാ പരിശുദ്ധ റമദാനിന് ഒരു മുത്തല്ലിമും വരാറില്ല. അവരെ പഠിച്ചെടുത്ത പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളോ പരിശുദ്ധ ഹദീസിന്റെ വചനങ്ങളോ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും പറയുമ്പോ എന്തിനാടോ അവരെ തടുത്തു വെച്ചത്? റബ്ബിന്റെ മുമ്പിൽ വിരൽ കടിക്കേണ്ടി വരും, തടിച്ച് വിരലങ്ങ് തീരുക എന്നല്ലാട്. ആഹിറത്തിൽ നിന്നെ തടുത്തു നിർത്താനോ, നിനക്ക് സംരക്ഷണം നൽകാനോ നൽകുന്ന ഒരു തങ്ങളും ഉണ്ടാകൂലോ? ഒരു മുസ്ലിയാരും ഉണ്ടാകൂല, ഒരു ജില്ലാക്കാരും ഉണ്ടാകൂല, ഒരു വൈസ് പ്രസിഡന്റും പ്രസിഡന്റും നിന്റെ കൂടെ ഉണ്ടാകൂല. അവിടെയുണ്ട് നബിതങ്ങളുടെ ഹദീസിനെ നെഞ്ചകത്തിലേക്ക് ചേർത്തിയിട്ട് അതൊന്ന് പറയാനൊരു അവസരത്തിന് വേണ്ടി തെണ്ടി തിരിയാൻ പോകും പാവപ്പെട്ട മുത്താലി നിങ്ങളില്ലേ? അള്ളാഹന്റെ മുമ്പിലാ വന്ന് നിൽക്കലിനട പിന്നെ മുമ്പിൽ അക്രമികളായ ആളുകൾക്ക് സഹായിക്കാനാണ് ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനിലേ അല്ല പറഞ്ഞത്? എത്രത്തോളം ഒരു ചെറിയ നാട്ടാളികളെ പോലും ക്കുന്നയാള്, ഒരു പൂച്ചയെ പോലും കിട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ കടന്ന പെണ്ണുണ്ടെന്ന് അല്ലാതെ പിന്നെന്തിനാ ആദ്യം പഠിക്കുന്ന നിഷ്കളങ്ക മനസ്സുള്ള പൊന്നുമക്കളെ തല്ലാം പോയത്? കാരണമേ വീണൊരു പെണ്ണു തീയാറി അതിനെ കെട്ടിയിട്ടവൾ പത്തി നീക്കി തന്നു കൊല്ലത്തേ നരകറപ്പ് നൽകുന്നേ. പൂച്ച കാരണമേ വീണൊരു പെണ്ണു തീയാറി അതിനെ കെട്ടിയിട്ടവൾ പത്തി നീക്കി തന്നു കൊല്ലുന്നേ നരകറപ്പ് നൽകുന്നേ. ഒരു പൂച്ചയെ കട്ടപ്പെടുത്തിയതിന്റെ പേരിലാ നരകവകാശിയായ പെണ്ണായിട്ട് വന്നട്. എന്നാ പിന്നെ നീ എവിടെയായിരിക്കും? തൂവയിലില്ലെങ്കിൽ തട്ടിലായിരിക്കോ? പരിശുദ്ധരമലാനിലെങ്കിലും മാറിക്കോളോ. ഒരേ റമദാനിനെയും കുറ്റം ചെയ്യുന്ന മാസമാക്കരുത്. നേരെ മറിച്ച് റമദാനിൽ നീ ചെയ്യേണ്ടതെന്താണ്? ദീപകളിച്ച് സമയം കളയരുത്.
പോയി സമയം കളയരുത്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങി സമയം കളയരുത്. അങ്ങനെ സമയം കളഞ്ഞിട്ട് നീ ചെയ്യുന്ന ഇബാദത്ത് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലാർഹമല്ലോ. കഴിഞ്ഞ റമദാനിലോ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയത മെച്ചപ്പെടുത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കളായ ലോബികളെ തുന്നിച്ചിട്ട് ഫുട്ബോളിന്റെ ലോകത്തൊക്കെ സംഘടിപ്പിച്ചോ പരിശുദ്ധ റമദാനിൽ. ഈ കൊല്ലവും മുസ്ലിങ്ങളുടെ ആരാധന നശിപ്പിക്കാൻ മനഃപൂർവ്വം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്രായേലരടക്കം അമേരിക്കക്കാരടക്കം അവര് കണ്ടറിഞ്ഞ് ചെയ്യുന്ന രണ്ടാമത്തെ കളിയാപ്പന്ന് കോപ്പിൽ അമേരിക്ക, കോപ്പിൽ അമേരിക്ക വല്ലാത്തൊരു അമേരിക്കയായി പോയി. എന്നിട്ട് നെയ്മറിന്റെ ടൗസറും പിടിച്ച് നടക്കുക കുട്ടികളെ പരിശുദ്ധ റമദാനിൽ, പരിശുദ്ധ റമദാനിൽ കളി കാണാന്. പണ്ടൊക്കെ മഹാന്മാരായ ആളുകള് ഹയാത്താക്കിയിരിക്കുന്നു, രാത്രി മുഴുവന് ഹയാത്താക്കാന്ന് കണ്ടപ്പോ ഞമ്മക്കൊക്കെ അങ്ങനെ തോന്നി. എങ്ങനെയപ്പോ ഇതെല്ലാം കൂടി കൈ ഇപ്പത്തെ കുട്ടികളെ കണ്ടപ്പോ വേ മനസ്സിലായി ഒക്കെ ഉറക്ക ഒഴിവാക്കി ഇരിക്കാണല്ലോ. ലൈലത്തിലെ കദർ പ്രതീക്ഷിച്ചിട്ടല്ല നെയ്മർ അടക്കമുള്ള കോന്തന്മാരുടെ ഗോള് കാണാൻ വേണ്ടി കാത്തിക്ക എപ്പോഴാ അടിക്ക. ഞാൻ എന്റെ കുട്ടികളോട് പറയും ഈ തോന്നിയാസൊന്നും പടച്ചറപ്പ് പൊറുക്കൂലട്ടോ, ഇതൊന്നും റമദാനല്ല. റമദാൻ അനുഷ്ഠിക്കുമ്പോൾ നോമ്പനുഷ്ഠിക്കുന്നത് നിന്റെ പട്ടിണി മാത്രമല്ല വയറുകൊണ്ട് മാത്രമല്ല നോമ്പ്, നിന്റെ കണ്ണിന് നോമ്പുണ്ട്, നിന്റെ ചെവിക്ക് നോമ്പുണ്ട്, നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ സകലമായ അവസ്ഥകൾക്കും നോമ്പുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായതൊന്നും കണ്ണുകൊണ്ട് കാണാൻ പാടില്ല. റമദാനിൽ അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഹറാമാണ്, മുട്ടിന്റെ മുകളിലേക്കുള്ള തുണി കാണുന്ന ഹറാമാണ്. അത് നെയ്മറിന്റേതാവുമ്പോ സുന്നത്താകൂല, അത് അർജന്റീനക്കാരുതാകുമ്പോ സുന്നത്താകൂല. ഹറാമെന്നു ഹറാമെന്നെ. പക്ഷെ ഇതിലേറെ വലിയ വിരാന്തന്മാര് മലപ്പുറം ജില്ലയിലാണ്, ഇവിടെ പിന്നെയും കുറച്ചൊക്കെ സമാധാനം. എന്നിട്ട് അതിങ്ങനെ കണ്ടിരിക്കുന്നു ആരാന്റെ തുട കണ്ട്, എന്നിട്ട് അതിനെ ആർ തട്ടേസി. ഹറാമല്ലേ അത്, പരിശുദ്ധ റമദാനിലെങ്കിലും മാറ്റിവെച്ചൂടെ. ഉത്തര നമ്മുടെ സമുദായത്തെ നന്നാക്കി വേറെ കുറെ ആളുകള് ആൽബത്തിന്റെ പാട്ട് മ്യൂസിക്കുള്ള മാപ്പിള പാട്ട്, മ്യൂസിക്കുള്ള മാപ്പിള പാട്ട്. സംഭവം എങ്ങനെയെന്ന് മനസ്സിലായില്ല. അല്ലാഹു തആലയുടെ ഔസ്മാകളൊക്കെ പാടുന്ന പാട്ടിൽ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാല് ഹറാമും ഹലാലും കൂടി കൂടി കലരല്ലേ അത്. ഒന്ന് തൗഹീദിന്റെ വചനം, അതിന്റെ കൂടെ തന്നെ പാട്ടിൽ മ്യൂസിക് ഇട്ട് കഴിഞ്ഞത് ഹറാമ, തൗഹീദിന്റെ കൂടെ ഹറാമ കലർന്ന പാട്ട്. എന്നിട്ടോ ഇസ്ലാമിക മാപ്പിള അതങ്ങോട്ട് മുസ്ലിം സമുദായത്തിന്റെ പേരിലുള്ള സംഘാടകരെ അതിനായിട്ടൊരു ചാനല്, മൂലിയന്മാര് ഫാത്തി ഒഴിച്ച് തുടങ്ങിയ ചാനലില് മാപ്പിള പാട്ട്. നിങ്ങളങ്ങട്ട് പേരി നാളെ നിങ്ങളെ ഈ കോഞ്ഞാട്ട കളിയൊക്കെ അവിടെ നിൽക്കും. അതിനെതിരെ പ്രസംഗിക്കുന്ന ആൾക്കാർ സ്റ്റേജ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വയതിന് പോയാല് ഒരു പെരയില് ദ്വാരക്കാൻ പോയി കഴിഞ്ഞാൽ ദ്വാരക്കണ അടിയില് എന്തെങ്കിലും ഒരു കോലത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ പഴയ ആലുമിയങ്ങളൊക്കെ എന്തു പറഞ്ഞു അതെടുത്തു വെക്കി, അതെടുത്തു വെക്കി റഹ്മത്തിന്റെ ആ ഫോട്ടോ ഒന്ന് മാറ്റിയൊക്കെയാ ചേരെ നമ്മൾ ദ്വാരക്കാൻ പോവാ പറഞ്ഞിനോ ഉണ്ടല്ലേ. നാളെ ഇപ്പൊ തലശ്ശേരി ഭാഗത്തൊരു മൂലര് ഇതേമാതിരി ദ്വാരക്കാൻ പോയി, ബാപ്പ മരിച്ചിന്റെ മൂന്നാമത്തെ ദിവസം ദ്വാരക്കാൻ പോയി. അപ്പൊ അയാള് പറഞ്ഞു ആ ഫോട്ടോ ഒക്കെ മാറ്റിയേക്കാൻ ഈ മലക്ക് വരില്ല, അയാള് പറഞ്ഞേ വെച്ചതാ. അപ്പൊ ഈ ചക്കൻ പറഞ്ഞു പിന്നെ മലക്ക് വരാതെ പിന്നെ എങ്ങനെ എന്റെ ബാപ്പ മരിച്ചേച്ചു. അപ്പൊ ഇയാള് പറയേണ്ട റഹ്മത്തിന്റെ മലക്കിറങ്ങൂല, ഇയാള് വെറും അലലിത്തിലാക്കും മലക്ക് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് തിരിയില്ലല്ലോ. മലക്ക് വരൂല, റഹ്മത്തിന്റെ മലക്ക് വരൂലോ ഫോട്ടോ വെച്ചാലെന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന മുസ്ലിയാക്കന്മാർ ഇന്ന് ഓന് പ്രസംഗിച്ച് മലക്ക് വരണമെങ്കിൽ ഫോട്ടോ വെക്കണോ, ഫ്ലെക്സ് വെക്കണോ, ഓന്റെ സ്റ്റേജിൽ ഫ്ലെക്സ് വെക്കണം. എന്നിട്ട് ലോകത്തെല്ലോ അടച്ചെന്നാൽ വിളിച്ചാട്ടുന്ന കുറെ സ്ഥാനാർത്ഥികളും ലിഫ്റ്റ് കിട്ട കുറെ മൂല്യന്മാർ ചുണ്ട് ചോപ്പിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കീം പറഞ്ഞു വരുന്ന
ഞങ്ങളെന്ന് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ലിഫ്റ്റ് കിട്ടിട്ടും കാര്യമല്ല. ഇനി വഹാബ് സഖാബിനെ കാണാൻ മതിക്കൂല. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാ ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മളെ ആലിമീനൊക്കെ അല്ല ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞ് പരിശുദ്ധമായ റമദാനു റമദാനു ഖൽബുസന ഇദാ സലിമ സലിമതി സനതു കുല്ലുഹാ. റമദാനെന്ന് പറഞ്ഞാൽ അത് വർഷത്തിന്റെ ഒരു വർഷത്തിന്റെ ഹൃദയഭാഗമാണ് റമദാനു ഖൽബുസന, ഒരു വർഷത്തിന്റെ ഹൃദയമാണ് റമദാൻ. ഇദാ സലിമ സലിമതി സനതു കുല്ലുഹാ, കേടുപാടുകളിൽ നിന്ന് സലാമത്തായാൽ റമദാന്, പോരായ്മകളില്ലാത്ത റമദാനായാൽ സലിമത്തിൽ സനത്തു കുല്ലുഹാ, ഒരു വർഷം മുഴുവനും സലാമത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് പൊന്നുമോനെ റമദാനിന് വെറുതെ കളയല്ല, റമദാനിന്റെ സെക്കൻഡുകൾ വെറുതെ കളയല്ല. പോയ റമദാനുകളൊന്നും നമുക്ക് തിരിച്ചു തരൂലല്ലോ. ഞങ്ങൾക്ക് ഒരുപാട് റമദാനിനെ മാന്യമായി സ്വീകരിച്ച യാത്രയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലോ. മരണങ്ങളിൽ നിന്ന് കാവലരണേ റഹ്മാനെ. ഇന്നലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ പാവപ്പെട്ട അബ്ദുറസാഖ് ഹസനി ഉസ്താദ് അല്ലാഹുവേ പള്ളിയിൽ ഭംഗി വിളിക്കാൻ പോയതാ എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോ ദുആ പറഞ്ഞു. അല്ലാഹുവേ ഇന്നലെ ഞങ്ങളിൽ നിന്ന് യാത്ര പോയി ഇറപ്പോ പരിശുദ്ധ റമദാനിൽ നോമ്പരട്ടിച്ച് നിന്നിലേക്ക് വന്നാൽ ദോഷം കൊറുക്കുമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഷഹീദിന്റെ പൂരുവടുക്കും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിലാണെങ്കിലോ അതിനും ഷഹീദിന്റെ കൂലിയാണെന്ന് പറയുന്നത്. എന്നാ ഇന്നലെ മഹാന്മാരായ പദരികൾ അനുസ്മരിക്കുന്ന ശുഹദാക്കൾ അനുസ്മരിക്കുന്നതിലേക്ക് ഞങ്ങളെ പാവപ്പെട്ട അബ്ദുറസാഖിനെ ഒരു ഷഹീദായി സ്വീകരിക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. ഞങ്ങളവിടെ സന്ദർശനത്തിന് പോയി. റഹ്മാനായ റബ്ബേ ചേട്ടനിയന്മാരൊക്കെ അലി നിങ്ങള് ഒപ്പയും വലിയ ആലിമാറെ മാലിക് ദിനാര് പള്ളിയിലെ ബാങ്ക് വിളിച്ച ഉസ്താദായ റബ്ബേ അദ്ദേഹത്തിന്റെയും ഖബറ സന്തോഷിപ്പിക്കണേ റഹ്മാന്. ആ പൊന്നുമോന്റെ വിടിപ്പാടുകളുള്ള യാത്ര അല്ലല്ലോ, ഒരു യാത്രയാണല്ലോ. അതിനെ സംഘടനാ പുറത്തിന് ഓടി നടക്കുന്നത് കാണാൻ കഴിയില്ലല്ലോ. യൂണിറ്റുകളിലേക്കും എസ് വൈ എസ് എന്റെ നോട്ടീസ് എത്തിച്ചു തരാൻ ഓരോ ആളിൽ നിങ്ങൾ വരുമ്പോ കണ്ണുവരെ മുസ്താദ് വരുമ്പോ മഹാന്മാരായ സാദാത്തുക്കൾ വരുമ്പോ സുലൈമാൻ ഉസ്താദ് നിന്ന് പകർന്നെടുത്താൽ ആളിക്കോ ോടുകൂടെയുള്ള നടത്തം ഞങ്ങൾക്ക് ഇനി കാണാൻ കഴിയില്ലല്ലോ. താജിലിനും ഉള്ളാട പാപ്പായുടെ കൂടെ സ്വർഗലോകത്താ ഉസ്താദിനെയും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലോ. പരിശുദ്ധ റമദാനിൽ സ്വീകരിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നീ ഒരുമിച്ച് കൂട്ടണേ നിങ്ങളും മരിച്ചവർക്ക് വേണ്ടി ദുആയിരക്കണോ, അവർക്കൊക്കെ നമ്മൾ ദുആയിരക്കണോ. പാവപ്പെട്ട ഈ നാട്ടിലെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനായിട്ട് പോലോ ഒരു ചെറിയ പണ്ഡിതനായിട്ട് പോലോ അദ്ദേഹത്തിന് വേണ്ടി ദുആയിരക്കാൻ എത്രയാളുകളാ എത്രയാളാ അമീൻ പറയാനുണ്ടായത്. ഇന്ന് മീഡിയ മിഷനിൽ ഞാൻ പറയാൻ ആയിരങ്ങളാ കാത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാ ഈ മഹത്വം കിട്ടിയതല്ലോ? എസ് വൈ എസിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ്, എസ് വൈ എസിലൂടെ എസ് എസ് എഫിലൂടെ വളർന്നത് കൊണ്ടാണ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഇതുപോലെ ആയിരക്കാരൊരു പുതിയ തലമുറയെ നൽകണേ അല്ലോ. സാന്ദർഭികമായ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതിയിട്ട് ഞങ്ങളാരും എസ് എസ് എഫിൽ ചേർന്നിട്ടില്ല.
എടുക്കാമെന്ന് കരുതി. ഞങ്ങളാരും യസ്വസ്യകാരായിട്ടില്ല. ഇവിടെ മറ്റുള്ളവരൊക്കെ ആദരിക്കുമെന്ന് മനസ്സിലാക്കി. ഞങ്ങളാരും മുസ്ലിം ജമാഅത്തിന് മെമ്പർഷിപ്പ് വാങ്ങിയിട്ടില്ല. ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോ പല ഭാഗത്തുനിന്നും കല്ലെടുത്തെറിയുമെന്നോ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ആക്രമിക്കപ്പെടുമല്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളെ വാഹനങ്ങളെ തകർക്കപ്പെടുമല്ല. ഇതൊക്കറിഞ്ഞിട്ട് തന്നെയാടാ ഞങ്ങൾ പരിശുദ്ധമായ അഖില സുന്നയിൽ ഉറച്ചു നിൽക്കുന്നത്. കടാര കാട്ടിയോ ഉരുളം കണ്ടുകാട്ടിയോ അക്രമങ്ങളെ നടത്തിയോ പിന്തിരിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുന്നവരോട് ഞങ്ങൾ പറയട്ടെ, ഇല്ല ഇല്ല, ഖിയാമത്തു നാൾ വരെ പ്രവർത്തകരെയും നിങ്ങളെ ഈ അക്രമം കൊണ്ട് നിങ്ങളെ പരിധിയിൽ വരുത്താൻ സാധിക്കൂല. നിങ്ങളെ മനതലങ്ങളിൽ താജുലമ കാണിച്ചു തന്ന പാറയാണോ? മഹാനായ പുസൂരങ്ങളിൽ പാപ കാണിച്ചു തന്ന പാറയാണ്. ഒരിക്കും മനുഷ്യരെ പോലെ ഹൃദയങ്ങളെ പോലെ ഉറച്ചു നിന്ന പ്രസ്ഥാനത്തിന് നായകന്മാരാ ഞങ്ങളെ പിന്തലമുറക്കാട്, പുത്തലമുറക്കാട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മനസ്സിന് നീ കെട്ടുറപ്പ് നൽകണേ അല്ലാ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സമയമില്ലല്ലോ. ഒരുപാട് വിഷയം പറയണമെന്നുണ്ട്, ഒരുപാട് വിശാലമായ ചരിത്രം പറയണമെന്നുണ്ട്. ില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാന്മാരായ സ്വാലിഹിങ്ങൾ പറയുന്ന മോനെ, റമദാന് വന്ന ഒത്തുകളോ പരിശുദ്ധ റമദാനിൽ നീ ഖുർആനോതണോ? റമദാനിൽ നീ തസ്ബീഹ് ചൊല്ലണോ? പരിശുദ്ധ റമദാനിൽ അധികാരികൾ വർദ്ധിപ്പിക്കണോ? മാത്രമായിരിക്കണേ ഒരു വിടേണ്ടത്. കാരണം ഇത് പരിശുദ്ധ റമദാൻ ഖുർആനിന്റെ മാസമാ, തസ്ബീഹിന്റെ മാസമാ. മഹാന്മാരായി ഇമാമിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാ നന്നാകണമെന്ന് പറഞ്ഞത്? ഭൂമി മനസ്സോ കാരണം നിന്നെ പോലെ എത്ര ആളുകളാ കഴിഞ്ഞ റമദാനിൽ നിന്റെ കൂടെ നോമ്പുറക്കാനുണ്ടായിരുന്നട്, എത്രയാളാ തൊട്ടുലമ്പി തറാവീയ നിസ്കരിക്കാനുണ്ടായിരുന്നട്, എത്ര ഉമ്മമാരാ നമുക്ക് പത്തിരി വരത്തിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കി തന്നിരുന്നട്, എത്ര കുടുംബങ്ങളെയാ, എത്ര കൂട്ടുകാരെയാ, എത്ര സ്നേഹിതന്മാരെയാ, എത്ര നേതാക്കന്മാരെയാ നിനക്ക് ഓർമ്മയുണ്ടോ? റമദാനിലുള്ള മുഅ്മിനീങ്ങൾ ഈ റമദാനിൽ അവരെ കാണുന്നില്ലല്ലോ. കഴിഞ്ഞ റമദാനിൽ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന എന്റെ ഉപ്പയുണ്ടായിരുന്നു. താഴെ കഴിക്കാൻ ഞങ്ങളെ കൂടെ ഇരിക്കണമെന്ന് ആശിക്കുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു. പെരുന്നാളിന് വസ്ത്രം വാങ്ങുമ്പോ എന്ന് പറയാനൊരു ഉപ്പയുണ്ടായിരുന്നു. റമദാനിലുള്ള എന്റെ ഉപ്പാനെ ഈ റമദാനിൽ കിടന്ന കട്ടയിൽ കാണുന്നില്ലല്ലോ. ഇരുന്ന ചാരിക സേനയിൽ കാണുന്നില്ലല്ലോ. ഉപയോഗിച്ച വാഹനത്തിന് മുകളിൽ ഉപ്പ വാഹനം ഉപയോഗിക്കുന്നില്ലല്ലോ. ഉറ്റപറ്റി മുൻഗാമികളൊക്കെ എവിടെ പോയി? താജിലിമി എവിടെ പോയി? പ്രസോഡിതങ്ങൾ ഉപ്പാമിക്കൂടെ പോയി? ഇതുപോലത്തെ 21 രാവിലുള്ള പരിപാടിയില് സാന്നിധ്യമായി നമുക്ക് ദുആക്ക് നേതൃത്വം നൽകിയ നിഷ്കളങ്ക മനസ്സോടുകൂടെ മനം പൊട്ടുന്ന ദുആ നടത്തിയിരുന്ന മഹാനായ ശേഖന പ്രസോഡിതങ്ങളും പാപ്പയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓർക്കണം. നമ്മൾ മഹാന്മാരെ നമ്മൾ ഓർക്കണോ? ഇട പറഞ്ഞവരെ നമ്മൾ ഓർക്കണോ? കാരണം എവിടെയാ പോയതെന്നറിയോ? മരണം വന്നപ്പോൾ അവര് യാത്ര ചെയ്തു പോയി.
ഇവിടെ കൊണ്ടുപോകുന്ന ഹാദിമിനെ കൂട്ടിക്കൊണ്ടുപോയില്ല. ഉപ്പ എവിടെ പോയാലും ഞങ്ങളെ കരം പിടിച്ചു കൊണ്ടുപോയൊരു കാലമുണ്ടായിരുന്നു. പള്ളിയിൽ പോകുമ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു. പൊസോടെ ഞങ്ങളുപ്പാപ്പ ദൂരേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ ഇപ്പത്തെ ജനറൽ സെക്രട്ടറി ആകുന്ന മരുമകനെ കൂട്ടിക്കൊണ്ടുപോയൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ സ്നേഹിക്കുന്ന ഉമ്മയെയോ കുടുംബങ്ങളെയോ മക്കളെയോ മരുമക്കളെയോ ഖാദിമിനെയോ കൊണ്ടുപോയില്ലല്ലോ. ഹഫിനാഹുമുൽ മൗതു വസ്തബഖാ ബഅദഹുമു ഹയ്യാ. അതേ, അവർക്ക് മരണം വന്നപ്പോൾ അവരങ്ങ് പോയി. കൂടെയുള്ള നമ്മളല്ല മരണം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആരാണ് ആദ്യം പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. മരണത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനയിൽ റമദാനിന്റെ തൊട്ടു മുമ്പ് കഥാപ്രസംഗൻ ഒരു ഖാദിഗൻ ബേക്കോട്ട് വീണത് നിങ്ങൾ കേട്ടതല്ലേ? മുഅ്മിനീങ്ങളായിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. പരിശുദ്ധ റമദാനിൽ ഒരുപാട് സ്വാലിഹീങ്ങളെ നീ കൊണ്ടുപോയിട്ടുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണ റഹ്മാനെ. തൗബ സ്വീകരിച്ചിട്ടല്ലാതെ നരകത്തിന്റെ ആളുകളാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ലാ. മരിക്കുന്ന നേരത്തെ ഞങ്ങളെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണണം. ചോദിക്കുന്നത് വലിയ കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ചിരിക്കുന്ന മുഖവുമായി ഞങ്ങൾ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വന്ന് തഹ്ലീൽ ചൊല്ലിത്തരണം. എന്നിട്ട് ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണം. വിധങ്ങൾ ചൊല്ലിത്തരുന്ന തഹ്ലീൽ ഉറക്കയൊന്ന് ചൊല്ലണം. അത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയിരിക്കണം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണം. റഹ്മാനേ, ഏത് സമയത്താണ് ഉമ്മ വിട പറയുക എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ബറാത്തിനല്ലേ എസ് വൈ എസ് പ്രവർത്തകൻ നോമ്പനട്ടിക്കാൻ വേണ്ടി അത്തായം കഴിച്ച് കിടന്നുറങ്ങിയതാ? സുബഹിസ്കാരം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ വേണ്ടി എണീറ്റതില്ലേ? എണീപ്പിക്കാൻ വേണ്ടി ഭാര്യ വന്ന് തൂക്കി നോക്കിയപ്പോ തൊട്ടുണർത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്നതല്ലേ കണ്ടത്? സമയമായാലങ്ങ് പൊയ്ക്കോളണം. ഞാൻ പഠിക്കുന്ന മുത്തല്ലിമാണെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. ഞാൻ പ്രസംഗിക്കുന്ന ഒരുപാട് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുത്താലയുടെ വിളി കേട്ടാൽ പോയിക്കോളണം. അല്ലാഹുത്താല സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, മരിച്ച ശരീരത്തിന്റെ മുകളിൽ ഒരീച്ചയിരുന്നാ പോലും വല്ലാത്ത വേദനയെന്നാണ് ഞങ്ങളോട് മഹാന്മാര് പറഞ്ഞത്. അങ്ങനത്തെ ഞങ്ങളെ ശരീരത്തിൽ കത്രിക വെക്കുന്ന, ബ്ലേഡ് വെക്കുന്ന, തല്ലിപ്പൊളിക്കുന്ന, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ഒരു ശരീരമാക്കല്ലേ റഹ്മാന്? വലിയ പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ? നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട സിറിയസ് ഖദ്റി അല്ലാഹു അൻഹു ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീനുൽ അവിടുത്തെ തദുക്കിറത്തിൽ ഔലിയായിൽ ചരിത്രം പറയുന്നുണ്ട്. മഹാനായി ഇമാം സിറിയസ് ഖദ്റി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ സൂഫി വര്യനാണ്, നല്ല പ്രഭാഷകനുമാണ്. ആയിരങ്ങളാണ് ആ പ്രഭാഷണം കേൾക്കാൻ വരാറുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട സിറിയസ്ക്ക് ഞങ്ങളെ പ്രഭാഷണ വേളയിലേക്ക് ആ നാട്ടിലെ ഭരണാധികാരിയായ അഹമ്മദ് ബിൻ യസീദുൽ ഖാതിബി റളിയല്ലാഹു അൻഹു അഹമ്മദ് ബിൻ യസീദ് തങ്ങളതാ കടന്നു വരുന്നു പരാവാരം കടക്കെ ഭടന്മാരുമായി വളരെ പ്രൗഢിയോടെയുള്ള യാത്ര ധരിച്ചുകൊണ്ട്.
ബഹുമാനപ്പെട്ട സിറിയസ്ക്ക് തങ്ങളെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ മജ്ലിസിന്റെ ഒരു മൂലയിൽ പോയി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സിറിയസ് കദീ തങ്ങളെ ഉപദേശം ഇങ്ങനെ കേട്ടു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്ന് ബഹുമാനപ്പെട്ട സിരിയസ് കദീ തങ്ങളെ വിഷയമേതാ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞു, പതിനെട്ടായിരം വരുന്ന അടിമകളിൽ നിന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യരോളം ബലഹീനനായ ഒരു സൃഷ്ടിയും ഇല്ലല്ലോ. ليس في ثمانية عشر ألف عالم مخلوق أضعف من الإنسان الله من لفظنا التائر أمبرنا سرطجالا قللنا മനുഷ്യനോട് നിസാരനായ ഒരാളുമില്ല. പക്ഷേ പതിനെട്ടായിരം സൃഷ്ടിജാലങ്ങൾ എതിരി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു തആലാക്ക് എതിരി ചെയ്യുന്നത് മനുഷ്യര് തന്നെയാണ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് മനുഷ്യര് തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരത് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിടയിൽ പറഞ്ഞു, ഇത്രയും വലിയ റബ്ബിനോട്, ശക്തനായ റബ്ബിനോട് ബലഹീനനായ മനുഷ്യനെങ്ങനെ തെറ്റ് ചെയ്യുന്നവനാവാനാണ്? ബലഹീനനായിട്ട് പോലും മനുഷ്യനിങ്ങനെ തെറ്റ് ചെയ്യുന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ. ഈ ഒരു ഉപദേശം ബഹുമാനപ്പെട്ട സിറിയസ് കതിതങ്ങളെ മജ്ലിസിൽ നിന്ന് ഉയരുമ്പോ സുബ്ഹാനല്ലാഹ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഭരണാധികാരി ഉപദേശം കേട്ട ഉടനെ അതാ ബോധം കെട്ടങ്ങ് വീഴുകയാണ്. അഹമ്മദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ഭടന്മാര് മുഴുവനും അദ്ദേഹത്തെ താങ്ങിയെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോയി, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് അഹമ്മദ് ബിൻ യസീദ് തങ്ങൾക്ക് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും കഴിക്കാതെയുള്ള ജീവിതമാണ്. പിറ്റേ ദിവസം അതേ മജ്ലിസിലേക്ക് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ യസീദ് തങ്ങൾ വാഹനങ്ങളൊന്നുമില്ലാതെ ഭടന്മാരെ മാത്രം കൂടെ കൂട്ടി നടന്നുകൊണ്ട് വന്നു. അന്നും ഉപദേശങ്ങൾ പലതും കേട്ടു. വീണ്ടും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് രാത്രി തിരിച്ചുപോയി. മൂന്നാമത്തെ ദിവസം അഹമ്മദ് ബിൻ യസീദ് തങ്ങൾ നടന്നു വരുന്നു ഒറ്റക്കാണ്, ഭടന്മാരെ കൂട്ടിയിട്ടില്ല. ഒറ്റക്ക് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ യസീദ് തങ്ങള് ബഹുമാനപ്പെട്ട സിറിയസ് തങ്ങളെ മജ്ലിസിലേക്ക് വന്നിരുന്നു. ഉപദേശ നിർദ്ദേശങ്ങളും മജ്ലിസെല്ലാം അവസാനിച്ചതിന് ശേഷം അഹമ്മദ് ബിൻ യസീദ് തങ്ങളെ സിറിയസ് തങ്ങളോട് പറയുന്നു, ഓ ശൈഖവർഗളെ, قد أمسكني الكلام الذي سمعت منك في أول ما دخلت مجلسك اليوم الأول وأبغلت الدنيا നിങ്ങളുടെ ഉപദേശം ആദ്യത്തെ ദിവസം ഞാൻ കേട്ടതാണ്. അന്ന് തുടങ്ങിയതാ എന്റെ മനസ്സിലൊരു മനം മാറ്റോ. അവിടെ എന്നെ പോലെയുള്ള പ്രസംഗമല്ലല്ലോ, മനസ്സിൽ തട്ടുന്ന ആത്മാർത്ഥതയുള്ള പ്രഭാഷണങ്ങളല്ലോ. മഹാനായ സിറിയസ് കതിതങ്ങളോട് പറയുന്നു, നിങ്ങളെ ആദ്യത്തെ പ്രസംഗം കേട്ടപ്പോ തന്നെ എനിക്ക് മനം മാറിപ്പോയി. നിങ്ങളെ മജ്ലിസിൽ വന്ന ഉടനെ അന്ന് തന്നെ അബഗൽതു ദുനിയാ, നിങ്ങളെ പ്രഭാഷണം നെഞ്ചിലേക്ക് തറച്ചതുകൊണ്ട് ഞാൻ ഈ ദുന്യാവിനോട് ദേഷ്യമുള്ളവനായി തങ്ങളെ. അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആയി കുറച്ച് ഉപദേശങ്ങൾ തരണം. എനിക്കൊന്ന് മാറി ചിന്തിക്കാനാണ്, എനിക്കൊന്ന് നന്നാവാനാണ്, എന്നെയൊന്ന് സഹായിക്കണമെന്ന് പറയുമ്പോ സിരീസ് തങ്ങളതാ രഹസ്യമായ പല ഉപദേശങ്ങളും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നീട്
വളരെ ബഹുമാനപ്പെട്ട അഹമ്മദുബിൻ യസീദാകുന്ന ഭരണാധികാരി അദ്ദേഹത്തിന്റെ കോട്ടും അദ്ദേഹത്തിന്റെ കിരീടമെല്ലാം ഒഴിവാക്കി കൊട്ടാരം വിട്ടിറങ്ങുന്നു. യാത്ര തുടരുകയാണ്. ആരും കാണാത്ത ഏരിയയിലേക്കുള്ള സഞ്ചാരമാണ്. പിന്നീട് ഭരണാധികാരിയെ കാണുന്നില്ലല്ലോ, രാജാവിനെ കാണുന്നില്ലല്ലോ, എവിടേക്ക് പോയി എന്നറിയുന്നില്ലല്ലോ. കുറേ ദിവസത്തിന് ശേഷം മകനെ കാണാതെ വന്നപ്പോ ആ അഹമ്മദ് ബിൻ യസീദ് തങ്ങളുടെ ഉമ്മയതാ സിറിയസ് തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, യാ ഇമാമൽ മുസ്ലിമീന, ഓ മുസ്ലിങ്ങളെ ഇമാമായ സിറിയ സിക്കി തങ്ങളെ, നീ ഇബ്നുൻ ശാബ്, എനിക്കൊരു യുവാവായ ഒരു മകനുണ്ടായിരുന്നു. സമീഅത്തു അന്നഹു ജായില മജ്ലിസല്ലാഹിക്കാ, ചിരിച്ചുകൊണ്ട് ഭടന്മാരുമായി കൂട്ടുകാരുമായിട്ടാ നിങ്ങളെ മജ്ലിസിലേക്ക് അദ്ദേഹം കടന്നു വന്നതെങ്കിലും വഹറജ ബാക്കി എന്താ അഹസ, തിരിച്ചു പോകുമ്പോ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാ തിരിച്ചു പോയത്. അന്ന് തിരിച്ചു പോയതാണ്. പക്ഷേ വലാ മക്കാനേ മക്കാനഹു, അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. മകനെ കാണാനിട്ട് മനസ്സുവല്ലാതെ കത്തിക്കരയുകയാണ്. മകനെ കാണാതെ എന്റെ മനസ്സിന് സമാധാനവുമില്ല. അതുകൊണ്ട് തങ്ങളെ എവിടെയാണ്, നിങ്ങൾക്കറിയോ എന്റെ അഹമ്മദ് എവിടേക്ക് പോയെന്ന്? ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മായോട് സിരിയസിഗതി തങ്ങൾ പറഞ്ഞു, ഉമ്മാലാത്ത തലജരി, നിങ്ങളെ കരയല്ല ഉമ്മാ, നിങ്ങളെ വേവലാതിപ്പെടല്ല ഉമ്മാ, അദ്ദേഹം ചെയ്തത് നന്മ തന്നെയാണ്. ആ മകനെങ്ങാനും തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഞാനത് മെസ്സേജ് ചെയ്തോളാ, നിങ്ങളോട് ഞാനത് വന്ന് പറഞ്ഞോളാ, നിങ്ങളെ മകൻ നിങ്ങളോട് തെറ്റിപ്പിരിഞ്ഞതല്ല. ാണ് അദ്ദേഹം ദുന്യാവിനെ ഒഴിവാക്കിയതാണ്, അദ്ദേഹം കുടുംബങ്ങളെ ഇട്ടെറിഞ്ഞതാണ്, അദ്ദേഹം റബ്ബിനോടുള്ള തൗബയിലേക്ക് റബ്ബിലേക്കുള്ള മണ്ഡം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു ഉമ്മാനെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിടുമ്പോ ദിവസത്തിന് ശേഷം സിറിയസ് കത്തി തങ്ങളടുക്കിലേക്ക് അതാ അഹമ്മദ് ബിൻ യസീദ് ആ മദീസിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടോ സിറിയസ് തങ്ങളോട് കാലു പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ യാ ശൈഖു കമാ അൻതന ഖൽതനീ മിനൽ ളുമാതി ഇലൻ നൂരി വഅൻജൈതനീ ബിതൗഫീഖില്ലാഹി ഇൻ അൻതിൽക അൽഅഹ്വാലി ദനിയ വഅവ്സൽതനീ ഇലൽ മറാതിബിൽ സനിയ അറാഹക്കല്ലാഹു في الدنيا والآخره എന്നെ ക്ലിയറാക്കിയതുപോലെ എനിക്ക് മനംമാറ്റമുണ്ടാക്കിയതുപോലെ എനിക്ക് ദുന്യാവിലുള്ള പ്രേമം കുറിച്ചുറക്ക് കാണിച്ചതുപോലെ ഈ ദുന്യാവിലുള്ള നിസാരമായ ജീവിതത്തിലെന്ന് ആഹ്റമാകുന്ന ജീവിതത്തിലേക്ക് എനിക്ക് ചിന്തയുണ്ടാക്കി തന്ന പോലെ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ദുന്യാവിലുണ്ടാവട്ടെ, നിങ്ങൾക്ക് അതിന് ആഹ്റത്തിനും കിട്ടട്ടെ എന്നൊരു ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ യസീദ് തങ്ങൾ വന്ന് ദുആയിരിക്കുകയാണ്. എന്നാലോ ഭരണാധികാരി തിരിച്ചു വന്ന വിഷയോ ആ ഉമ്മായോട് വിവരം കൊടുക്കാൻ ശൈഖ് അവരുകൾ അവിടെ തന്നെ പറഞ്ഞു. അവര് പോയി ഉമ്മായെയും കുടുംബങ്ങളെയും വിളിച്ചു കൊണ്ടുവന്നു. ഉമ്മയതാ വന്ന് കരയുകയാണ്, മാസങ്ങളോളം കാണാത്ത മകനല്ലേ. ഭാര്യ വന്ന് കരയുകയാണ്, ഭർത്താവിനെ കാണാതെ വേവലാതിപ്പെട്ടതല്ലേ. കുഞ്ഞുമക്കളെ കരയുകയാണ്, പൊന്നുപ്പ എവിടെ പോയി എന്നറിയാതെ കണ്ണീരൊഴുക്കിയതല്ലേ. കുടുംബങ്ങൾ വന്ന് ബഹുമാനപ്പെട്ട സിറിയ സിഗിരി തങ്ങളുടെ മുമ്പിൽ വേവലാതി പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അവരെ കരയുന്ന നേരത്ത് അഹമ്മദ് ബിൻ യസീദ് തങ്ങളെ സിറിയ സിഗിരി തങ്ങളോട് ചോദിച്ചു, ഓ സിറിയ സിഗിരി തങ്ങളെ, നിമ അഖ്ബർതഹും വഅയ്യു സബിസൂന അലയ്യ
അറിയൽഹാല നിങ്ങൾ എന്തിനാ എന്റെ ഉമ്മായോട് വിവരം കൊടുത്തടാ, എന്തിനാ എന്റെ കുടുംബത്തോട് പറഞ്ഞട്, വളരെ രഹസ്യമായിട്ടാ ഇവിടേക്ക് എത്തിപ്പെട്ടത്, നിങ്ങൾക്ക് പറഞ്ഞത് ശരിയായില്ലല്ലോ. ിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞതിന് ശേഷം നിങ്ങളെ ഉമ്മ എന്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെ ഉമ്മയോട് വിവരം കൊടുത്തു വാക്ക് കൊടുത്തതാ, ഞാൻ നിങ്ങളെ ഉമ്മായെ പറഞ്ഞു വിട്ടത്, അതുകൊണ്ടാ ഉമ്മ ഇന്ന് തിരിച്ചു വിളിച്ചത്. ഇതങ്ങ് പറയുന്ന നേരോ ബഹുമാനപ്പെട്ട ഉമ്മയതാ വന്നുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന, മോനെ വന്നൂടെ എന്റെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു വാ മോനെ. ഞങ്ങൾ പറഞ്ഞു, ഉമ്മ എന്നെ വിഷമിപ്പിക്കല്ല ഉമ്മ, എനിക്ക് റബ്ബിലേക്ക് തിരിയണം ഉമ്മ, എനിക്ക് ഈ ലോകം വേണ്ട ഉമ്മ. ഉമ്മായോട് യാത്ര പറയുന്ന തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ യസീദ് തങ്ങളെ ഭാര്യ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഓ എന്റെ ഭർത്താവേ, നിങ്ങളെ ജീവിതകാലത്ത് തന്നെ നിങ്ങൾ എന്നെ ഒരു വിധവയാക്കിയല്ലോ, നിങ്ങളുടെ മക്കളെ നിങ്ങളെ യതീമക്കളാക്കിയല്ലോ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാതൽ വലത് സ്വഗീർ, നിങ്ങളെ ഈ കുഞ്ഞിളം പ്രായത്തിലുള്ള പൊന്നുമോനില്ലയോ, ഈ കുട്ടിക്ക് എപ്പോഴും നിങ്ങളെ കാണണോ? ചോദിക്കലാണ് പൊന്നുമോന്റെ പണി, അതുകൊണ്ട് നിങ്ങളവനെ കൊണ്ടുപോകാതെ പോകല്ല, നിങ്ങളെ ഒന്നിരിക്കൽ അവനെ കൊണ്ടുപോകണോ, നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരണോ? സങ്കടപ്പെടുമ്പോടെ കൈകളിൽ നിന്ന് കുട്ടിയെ കയ്യിലേക്ക് വാങ്ങുകയാണ്. ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വിഷമിക്കുന്നത്? ആ കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വാങ്ങിയ കുട്ടിയുടെ പുതുവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി, കൂടെ ഉണ്ടായിരുന്ന കരിമ്പ് ആ കറുകറുത്ത കാര്യമ്പോരോത്ത കരിമ്പടം കൊണ്ട് ആ പൊന്നുമോന്റെ ശരീരത്തിൽ അങ്ങ് പൊതിഞ്ഞു, വസ്ത്രങ്ങൾ മാറ്റിവെച്ചോ. കുട്ടി ഒരു കരിമ്പടത്തിലേക്ക് പൊതിയുകയാണ് അഹമ്മദ് ബിൻ യസീദ്. ആ കുട്ടി ചുട്ടുവഴുക്കലിനു, ആ കുട്ടിക്ക് വിഷമം വരുന്നു, ആ കുട്ടി കട്ടുപൊട്ടിക്കരയുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, വേണ്ട വേണ്ട, മകനെ നിങ്ങൾ കൊണ്ടുപോകണ്ട, എന്റെ മകനെ എനിക്ക് തിരിച്ചു തന്നോളൂ. അഹമ്മദ് ബിൻ യസീദ് തങ്ങളെ ചെന്തോ ചെയ്തുവോ തെറ്റുകുറ്റങ്ങളിലുള്ള യജമാനായ റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് വീണ്ടും യാത്ര തുടരുന്നു. അല്ലാഹുവിനെ ആരാധിക്കാൻ വിശാലമായ മരുഭൂമിയിലേക്ക്, വലിയ വലിയ മലഞ്ചെരുവുകളിലേക്ക് അല്ലാഹു തആലാനെ ആരാധിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. ഒരേ ദിവസത്തിന് ശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സിരിയസുഗിരി തങ്ങളടുക്കലേക്ക് അതാ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളടുക്കൽ വന്നത് അഹമ്മദ് ബിൻ യസീദാകുന്ന അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമ പറഞ്ഞിട്ട് വന്നടാ. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനം പറയാൻ പറഞ്ഞു. അതേ അദ്ദേഹം എന്നോട് പറഞ്ഞത് കാരണക്കാരന് എന്റെ ആത്മീയമായ വഴിയിലേക്ക് സഞ്ചരിപ്പിച്ച എന്റെ ശീഹ ീതങ്ങളോട് പെട്ടെന്ന് വരാൻ പറയോ, ഞാൻ ഈ ലോകത്തേക്ക് പോവുകയാണ്, റബ്ബിലേക്ക് പോവുകയാ. നിങ്ങളാ സിറിയ സിഗിതങ്ങളാകുന്ന ശൈഖിനെ എന്റെ അടുക്കലെന്ന് കൊണ്ടുവരുമോ? നിങ്ങളോട് ദേവലാതി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാമെന്നടാ. മഹാനായ സിറിയ സിഗിതങ്ങളടുക്കലേക്ക് വരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ യസീദ് തങ്ങളുടെ വീട്ടിൽ അദ്ദേഹം കിടക്കുന്ന ഇടത്തേക്ക് ചെല്ലണോ? മണ്ണിൽ ചുരുണ്ടി കിടക്കുന്ന അഹമ്മദ് ബിൻ യസീദ് തങ്ങള് കയ്യനക്കാൻ കഴിയുന്നില്ല, കാലനക്കാൻ കഴിയുന്നില്ല,
അതൊക്കൊന്ന് വർത്തമാനം പറയാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ചുണ്ട് പതുക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിറിയസ് കതീതങ്ങള് അവിടത്തെ ചെവിയെടുത്തു അദ്ദേഹത്തിന്റെ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുമ്പോ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ വന്നാലോ നാഥനായ റബ്ബിലേക്ക് കേദിച്ച് മടങ്ങാ മനസ്സ് വെച്ചോ, അല്ലാഹുവിലേക്ക് തിരിക്കാനുള്ള മനസ്സ് വെച്ച്, റബ്ബിനോട് സങ്കട പറയാനുള്ള സമയം കണ്ട് തിരിഞ്ഞ് മനസ്സ് റബ്ബുമായിലേക്ക് അടുക്കാൻ അതേ ഉള്ള ആളുകളെ ചെയ്യേണ്ട കാര്യം ഇതാ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ഇതാ. അവരിതുപോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊള്ളട്ടെ, തൗബ ചെയ്യേണ്ടവരെ തൗബ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഷഹാദത്ത് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി അഹ്മദ് ബിൻ യസീദ് തങ്ങൾ അവിടെ വഫാത്താവുകയാണ്. അഹ്മദ് ബിൻ യസീദ് തങ്ങൾ വഫാത്താവുകയാണ്. സിരിയസ് കതീതങ്ങളാ മയ്യത്ത് പരിപാലനത്തിന് നേതൃത്വം നൽകിയത്. സിരിയസ് കതീതങ്ങളാ കുളിപ്പിക്കാനും കൂടെയുള്ള ഒന്ന് രണ്ടാളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയത്. എന്നിട്ടാ കഫൻ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സിരിയസ് കതീതങ്ങൾ അഹമ്മദ് ബിൻ യസീദ് തങ്ങൾ ആരുമില്ലാത്ത മലഞ്ചെരുവില്ല ബഹുമാനപ്പെട്ട സിരിയസ് കതീതങ്ങൾ ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു, അതേപോലെ അള്ളാഹുവിന്റെ ഒരു അടിമക്ക് മയ്യത്ത് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, നിസ്കരിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ൂരിട്ടില് മഹാന്മാരായ ഔലിയാക്കള് മാത്രം നിലയുറപ്പിക്കുന്ന സ്ഥലത്ത് ആളുകളൊന്നും ശബ്ദം കേൾക്കാത്ത ഏരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട സുരീസിക്കുന്നത് തങ്ങള് ഉറക്കയങ്ങ് വിളിച്ചു പറയുന്നു സുബഹാനല്ലാഹ്. മണിക്കൂറുകളെക്കാളും പട്ടണങ്ങളിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഈ മലയിലേക്ക് കടന്നു വരുന്നു, വരുന്നു. ആ സമയത്ത് മയ്യത്ത് നിസ്കാരത്തിന്റെ തൊട്ടുമുമ്പ് മഹാനായ സിരിയസ് കതീതങ്ങൾ ചോദിച്ചു, ആരാ നിങ്ങളോട് ഈ വിവരം പറഞ്ഞത്? എങ്ങനെയാ നിങ്ങൾക്ക് മരണത്തിന്റെ മെസ്സേജ് കിട്ടിയത്? ഉടനെ തന്നെ വന്നയാളുകൾ പറഞ്ഞു, സമീന സൗതർ മിനസ്സമാ, ഞങ്ങൾ നിൽക്കുന്ന നാട്ടിലുള്ള ആകാശത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, പ്രത്യേകമായ ഒരു വലിയന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കില് നിങ്ങളെ ശുനൂസിയ ഖബറസ്ഥാനിയിലേക്ക് ഓടിച്ചെന്നുകൊള്ളൂ. വസിക്കുന്ന വീടിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന്, ഞങ്ങളെ പട്ടണങ്ങളിൽ നിന്ന് വലിയ വലിയ വിളിയാളങ്ങൾ ആകാശത്തിൽ നിന്ന് കേട്ടതാ. അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗബ ചെയ്തപ്പോ സ്വീകരിച്ചു കൊണ്ടുപോയി. ഫരീദുദ്ദീനിലങ്ങള് അവിടത്തെ തദ്ക്കിറത്തുൽ ഔലിയാഇന്റെ 358-ാമത്തെ പേജില് ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നിർത്തട്ടെയോ, നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഇൽമിന്റെ മജ്‌ലിസിൽ ഒരാൾ വന്നിരുന്നാൽ 70,000 തെറ്റായ മജ്‌ലിസിൽ വന്നിരുന്നതിന്റെ ചെറുദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് ഹബീബ് പഠിപ്പിച്ചതല്ലേ, മഹാന്മാര് പഠിപ്പിച്ചതല്ലേ. പരിശുദ്ധ റമദാനിൽ ഇൽമിന്റെ മജ്‌ലിസിലോ ആരാധനയാണ് അരശിന്റെ താഴ്ഭാഗത്ത് ഞാൻ പോയി നിൽക്കുമ്പോ ഇതിനോടുള്ള
ഉള്ള ബഹുമാനം കൊണ്ട്, സലാത്തിനോടുള്ള ആദരവ് കൊണ്ട്, ദിക്കറിനോടുള്ള ബഹുമാനം കൊണ്ട് ആര് വന്നിരുന്നോ അവരെന്റെ കൂടെ അനസിന്റെ താഴ്ഭാഗത്തെന്നല്ലേ മുത്തുനബി പറഞ്ഞത്. അർഹമുറായ മലൂക്കായ രാജ സയ്യദായ അല്ലാഹ്, നാല് ദിവസമായി ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കൂടുന്നു, ഇതുപോലെ വയല ഞങ്ങൾ പറയുന്നു, അപ്പി നിങ്ങൾ വന്ന് കേൾക്കുള്ളു, ഉപ്പമാരി എത്തിച്ചേരുന്നു, രക്ഷിതാക്കളും ചെറുപ്പക്കാരും വരുന്നു, മുത്തല്ലിമീങ്ങൾ ഉറക്കിന്റെ ക്ഷീണം വിട്ട് ഇവിടെ വന്നിരിക്കുന്നു. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂടെ അരശിന്റെ താഴ്ഭാഗത്ത് വന്ന് ചെത്തിച്ചേർന്ന് തൊട്ടൊരു മിനിക്കാർ ഞങ്ങളെ ഈ മരീഷിനെ കാരണമാക്കണേ അല്ലായ റബ്ബേ. ലൈവായി അതേ ഇസ്ലാമിയിലൂടെ ഞങ്ങളെയും മഹത്തായ പരിപാടി പല ദിക്കുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോ ലൈവായി കേട്ടിരിക്കുന്നവരുണ്ട്, വയല് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതിന് സാഹചര്യങ്ങൾ ഒരുക്കിയവരുണ്ട്. അവരും ഞങ്ങളെ മജ്‌ലിസിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിങ്ങോട്ട് വന്ന യാത്രയും തിരിച്ചുള്ള യാത്രയും ഞങ്ങളെ വിഷയങ്ങളെ ക്രോഡീകരിച്ചുണ്ടാക്കിയതും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ശബ്ദമുയർത്തി വയത് പറഞ്ഞതും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നതും തറാവീഹ് നിസ്കരിച്ചതും പട്ടിണി കിടന്നതും പാവങ്ങളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇഖ്ലാസില്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെ വയത് വെറുതെയാക്കല്ലേ അല്ലാ, ജാടയുള്ള വയലാക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളെ മനസ്സിൽ ഒരു കാലത്തും നീ അഹങ്കാരം നൽകല്ലേ റഹ്മാനെ, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഏത് അനുഗ്രഹങ്ങൾ എടുത്തു പോയാലും ഈമാനാകുന്ന അനുഗ്രഹം എടുത്തു കളയല്ല അല്ലോ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ റഹ്മാനെ. വലിയ രോഗങ്ങളൊക്കെ വന്ന് ഞങ്ങളെ വയത് തടഞ്ഞു വെക്കല്ലേ അല്ലാ, ഞങ്ങളെ സ്ഥാപനത്തിനുള്ള ഓട്ടങ്ങളെ നീ തടഞ്ഞു വെക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, തങ്ങൾ ഉപ്പാപ്പയടക്കം മദ്ഹറിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സദാസമയം ചിന്തിക്കുകയും കൂടി നടക്കുന്നവയും ചെയ്യുന്ന അടിമീങ്ങളും സദാത്തുക്കളും അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഇന്നലെ ഞങ്ങൾ ഇവിടെ കവർ കൊടുത്തു, സംഭാവന കൊണ്ടുവന്ന ഉമ്മമാരുണ്ട്. ഞങ്ങളെ ദുആ ഇന്നിവിടെ മാത്രമല്ല, ഞങ്ങളെ എല്ലാ ദുആയിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, 30 മഹല്ല് മുജാഹിദിന്റെ മഹല്ല്, അവിടെ ആ പാവപ്പെട്ട ഞാൻ ദുറുസ് നടത്തുന്നത്, കാന്തപുരവസ്ഥാദടക്കം മാലിമീങ്ങൾ പങ്കെടുത്തൊരു 1 കോടി രൂപയുടെ പള്ളി ഉണ്ടാക്കി, അവിടെ സുന്നത്തി ജമാഅത്തിന്റെ വളർച്ച വേണം. ആരും ഇന്ന് അവിടെ പേരിന് സുന്നികളില്ല, പലർക്കും മനസ്സിന് ചിന്തയുണ്ട്, പക്ഷേ വരാൻ അവർക്ക് പേടിയാണ്, കാരണം അവര് ഖബർസ്ഥാനിയില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദാവക്ക് നീ വിജയം നൽകണേ റഹ്മാനെ, അവിടെ നീ ഫത്ഹ് നൽകണേ റഹ്മാനെ, ആളുകൾക്കൊക്കെ ഹിദായത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണേ റഹ്മാനെ. 25 മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് പാവപ്പെട്ട ഞാൻ തന്നെയാണ്, ഞാൻ അതിന്റെ പേരിൽ പിരിവിന് വിദേശത്ത് പോവാറില്ല, ഇതുപോലെ വയതിന് പോകുന്ന ഇടങ്ങളിൽ നിന്ന് കൈനീട്ടും, കിട്ടുന്നത് ഞാൻ വാങ്ങാറുണ്ട്, പക്ഷേ ഇവിടെ ഞാനൊന്നും ചോദിക്കുന്നില്ല. അന്ന് ഞങ്ങൾ ചോദിക്കുമ്പോ ആരൊക്കെ ഞങ്ങളോട് സഹകരിച്ചോ, മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇന്നിരാ അസറിന് ഞങ്ങളെ സുള്ളിയിൽ പോയി, അസറിന് ശേഷം ഒരു 10 മിനിറ്റ് പ്രഭാഷണം നടത്തി, സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞു, 10,500 രൂപയോളം അവിടെ പിരിച്ചു തന്നു. നീ കബൂലാക്കണേ റഹ്മാനെ. ഒരു സ്വപ്പ് മാത്രം നിലകൊള്ളുന്ന ഒരു ചെറിയ പള്ളി, സുന്നത്തി ജമാഅത്തിന്റെ പള്ളി, അവിടെ പോയി ഞാൻ വിഷയം പറഞ്ഞു, 6,000 ചില്ലാനം രൂപ പിരിച്ചു തന്നു. അവരെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇത് മാത്രമല്ല, ഞങ്ങൾ എവിടെ വെച്ച് കൈനീട്ടുമ്പോ ഏതെല്ലാം വിഷയത്തിലായാലും സഹകരിച്ച മുഴുവൻ മുഅ്മിനീങ്ങളെയും ഞങ്ങളെ മുഴുവൻ ദുആയിലും ഉൾപ്പെടുത്തണേ അല്ലാ. ദീനിന് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, യതീമക്കൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സുന്നത്തി ജമാഅത്തിന് വേണ്ടി ചോദിക്കുന്നതിന് ഒരു ലജ്ജയും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ.
കൈമലത്തുന്നതിൽ ഒരു ലജ്ജയോ ഒരു പോരായ്മയോ ഞങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കല്ലേ അല്ലാ. അന്ന് കാന്തപുരം ഉസ്താദിന് അതിന് തോന്നിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്കെന്നും മർക്കസ് ഉണ്ടാവില്ല. അന്ന് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിന് തോന്നിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മജ്മഅനെ കിട്ടുമായിരുന്നില്ല. പൊസോട്ട് ഞങ്ങൾ ഉപ്പാപ്പാക്ക് തോന്നിയിരുന്നുവെങ്കിൽ മലഹറ കാണാൻ കഴിയുമായിരുന്നില്ല. എം എ ഉസ്താദെങ്ങാനും ചിന്തിച്ചിരുന്നുവെങ്കിൽ സദിയ ഞങ്ങൾക്ക് ഉമ്മയായിട്ട് കിട്ടുമായിരുന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കും ദീനിനു വേണ്ടി ചോദിക്കുന്നതിൽ ഒരു ലജ്ജയും നൽകല്ലേ അല്ലാ. അതിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് രോഗമാണ്, രണ്ടുപേർക്കെയും കേടാണ്, ഞങ്ങൾക്ക് ക്യാൻസറാണ്, ഞങ്ങളെ മക്കളും മൂന്ന് മക്കളും അപകടത്തിലാണ്, വീടില്ല വീട് വെക്കണം, സ്ഥലമില്ല സ്ഥലം വാങ്ങണം, മക്കളെയൊക്കെ കെട്ടിക്കണം, ഇങ്ങനെ ഓരോ വിഷമങ്ങൾ വന്നുപോയി. മറ്റുള്ളവരെ മുമ്പിൽ കൈമലർത്തേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഒരു പല്ലുവേദന വന്നാ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു തലവേദന വന്നാ ഞങ്ങൾക്ക് ഉറക്ക് വരാറില്ല. അല്ലാഹുവേ, വലിയ രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ശരീരത്തിൽ കത്രിക വെക്കുന്ന രോഗം തരല്ലേ റഹ്മാനെ. ഓപ്പറേഷൻ നൽകപ്പെടുന്ന രോഗങ്ങൾ നൽകല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കിടന്നപ്പോൾ ഞങ്ങളെ കൊതുകടിച്ചു. അല്ലാഹുവേ, ആ നേരത്ത് ഞങ്ങൾ ഓർത്തത് ഇവിടുത്തെ കൊതുകിനെ കുറിച്ചല്ല, എന്നാ ഇത്ര കൊതുകുകളായിരിക്കും നാളെ കബറിൽ പോയി കിടക്കുമ്പോ. കടിക്കുന്നതിന് കണക്കുണ്ടാകുമോ? മഴ പെയ്താൽ ആ കുഴിയിലേക്ക് വെള്ളം ഇറങ്ങി വരൂലേ? ഞങ്ങളെ ചടിയിലല്ലേ കിടക്കേണ്ടി വരിക? ഇങ്ങനെ ഒരു ചിന്തയാ ഞങ്ങളെ മനസ്സിൽ വന്നത്. രാത്രി കുളിക്കുമ്പോൾ ഞങ്ങൾക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ഞങ്ങൾക്ക് ഓർക്കാൻ കഴിഞ്ഞത് നരകമാണ്. നരകത്തിലുള്ള വെള്ളം ഞങ്ങളെങ്ങനെ സഹിക്കാനാണ്? റഹ്മാനായ റബ്ബേ, ഞങ്ങളെയൊക്കെ ഒന്ന് നന്നാക്കി തന്നൂടേ റഹ്മാനെ. ഞങ്ങളെയൊക്കെ ഒന്ന് സ്വീകരിച്ചൂടേ റഹ്മാനെ. ഞങ്ങളെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചൂടേ റഹ്മാനെ. ഞങ്ങളെ നീ വിഷമിപ്പിക്കാതിരുന്നൂടേ റഹ്മാനെ. ഞങ്ങളെ നിനക്കിഷ്ടപ്പെട്ടവരെ കൂട്ടത്തിലൊന്ന് ഒരുമിച്ച് കൂട്ടിക്കൂടേ റഹ്മാനെ. മഹാന്മാരെ വഴിയിലേക്ക് എത്തിയില്ലെങ്കിലും ആ വഴിയിൽ പിന്തുടരുന്ന പാവങ്ങളിൽ പെടുത്തിക്കൂടേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഹയാത്തുള്ള ഉമ്മമാർക്ക് ആഫിയത്തും ദുർഗായുസും നൽകണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളെ ഉപ്പയുണ്ട് കബറിലേ, ഉപ്പാപ്പയുണ്ട് കബറിലേ, ഉമ്മയുണ്ട് ഉമ്മാമയുണ്ട് കബറിലേ. ദുആയിരക്കുന്ന ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, മനസ്സ് ശുദ്ധീകരിക്കപ്പെടാത്തവനാണ്. ഒരു റക്അത്ത് പോലും അല്ലാ എന്ന ചിന്തയോടെ 33 കൊല്ലത്തിൽ നിർവഹിച്ചത് എന്റെ ഓർമ്മയിലില്ലല്ലോ. ദുആയിരക്കുന്ന ഞാനൊന്നിനും കൊള്ളില്ലെങ്കിലും നിഷ്കളങ്ക മനസ്സോടെ യതീമക്കളാമിയും പറയുന്നുണ്ട്, മുത്തഅല്ലിമീങ്ങളാമിയും പറയുന്നുണ്ട്, അതിനൊക്കെ ഉപരി ഞങ്ങളെ തങ്ങൾ ഉപ്പാപ്പാമിയും പറയുന്നുണ്ട്. അല്ലാഹുവേ, ആ അമീനിന്റെ മറക്കത്ത് ഉണ്ടെങ്കിലും ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹയാത്തുള്ള ഞങ്ങളെ ഉമ്മായ നീ വിഷമിപ്പിക്കല്ല. ഞങ്ങളെ ഉമ്മാക്കിനി ദീർഘായുസ്സുമായിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓരോ അപകടങ്ങളിൽ നിന്ന് തെന്നി മാറുന്നത് ഞങ്ങളെ പവർ കൊണ്ടല്ല. അവിടെ നിസ്കാരപ്പായൽ ഞങ്ങളെ യാത്ര തുടർന്നാൽ ഞങ്ങൾക്ക് വേണ്ടത് ആയിരക്കുന്ന ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഉമ്മായുടെ പ്രാർത്ഥന നീ നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ കുഞ്ഞുമക്കള്
ഉമ്മായെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നത് ഉമ്മാനോട് പൊറുത്തത് കൊണ്ടല്ല. ഉമ്മായോട് തൊട്ടുരുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ഉമ്മാന്റെ കൂടെ കിടക്കാൻ പുതിയില്ലാത്തത് കൊണ്ടല്ല. ഉമ്മാന്റെ കവിൾത്തടത്തൊരു ഉമ്മ കൊടുത്തിട്ട് അതേ പായിൽ പോയി കിടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ വന്നത്, ഞങ്ങൾ ഇൽമ പഠിക്കാമെന്നതാണ്. അഹുവേ ഇൽമ നൽകണം റഹ്മാനെ, ഇൽമ നൽകണം റഹ്മാനെ, ഓർമ്മ ശക്തി നൽകണം റഹ്മാനെ. അഹുവേ നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണിയല്ലോ റഹ്മാനായ റബ്ബേ. പഠിച്ചതൊക്കെ മറന്നു പോവുകയാണ്, ഒന്നും മനസ്സിന് നിൽക്കുന്നില്ല. ഇൽമിന് ഞങ്ങൾക്ക് നാഫിയ, ഇൽമിന്റെ ഫത്ഹ് നൽകണിയല്ലോ. ഉപ്പൊഴിവാക്കിയാലും ഉമ്മ ഒഴിവാക്കിയാലും കുടുംബം ഒഴിവാക്കിയാലും ആര് ഒഴിവാക്കിയാലും റബ്ബായ നീ ഞങ്ങൾ ഒഴിവാക്കല്ലേ റഹ്മാനെ, ഞങ്ങളെ നീ വെറുതെയാക്കല്ലേ അല്ലോ. വിവരമില്ലാത്തയാള് ഹബീബിനെ കണ്ടാൽ ഇൽമ കിട്ടുമെന്നല്ലേ ബഹുമാനപ്പെട്ട ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിന് തീരെ ബുദ്ധിയില്ലായിരുന്നു, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കില്ലായിരുന്നു. നബി തങ്ങളെ വന്നിട്ട് പൊരുത്തം കൊടുത്തത് കൊണ്ടല്ലേ വലിയ ഇമാമായിട്ട് മാറിയത്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾക്ക് പ്രഭാഷണം നടത്താൻ കഴിയില്ലായിരുന്നു, ഭാഷാ പ്രാമുഖ്യമില്ലായിരുന്നു. ഹബീബായി നബി തങ്ങളെ പൊരുത്തം കൊടുത്തുകൊണ്ടല്ലേ ശൈഖ് ജീലാനി വലിയ വലിയ വയലുകാരനായത്. ഞങ്ങളെ ഹബീബിനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണിച്ചതെന്ന് നിബിധങ്ങൾക്ക് പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിനെ വെറുതെയാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا من الفائزين في الدارين ولا تجعلنا من الخاسرين في الدارين. اللهم اجعلنا من الفائزين بالشهر رمضان. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفار المذنبين امين برحمتك يا അർഹമ റാഹിമീൻ. ദുആയിരക്കണമെന്ന് വസിയത്തോടെ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും പറ്റാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്യണേ എന്ന അപേക്ഷയോടെ തങ്ങളുടെ ഉപ്പാപ്പയെ മുൻനിർത്തിയിട്ട് ഒച്ചയിട്ടത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ എന്ന പ്രത്യേക അപേക്ഷയോടെ എന്റെയും എന്റെ ഉപ്പായെയും എന്റെ ഉമ്മയെയും നമ്മുടെ മുഴുവൻ ആരുമീങ്ങളെയും ഒക്കെ നിങ്ങളത് വായിൽ ഉണ്ടാവണം എന്ന ആവശ്യത്തോടുകൂടെയും നിർത്തുന്നു.